അന്നത്തെ ആ മധ്യവേനൽ അവധിക്കാലത്ത് ഞാനും എന്റെ കൂട്ടുകാരും ഒരു ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ടു. അന്നൊരു മധ്യവേനൽ അവധിക്കാലത്തു ഞാൻ കൊല്ലം മൈസൂരിന്റെ ഭംഗികൾ കാണാൻ പോയി. അന്നൊരു മധ്യവേനൽ അവധിക്കാലത്തു ഞാൻ കൊല്ലം മൈസൂരിന്റെ ഭംഗികൾ കാണാൻ പോയി. ഞങ്ങൾ മനോഹരമായ മൈസൂർ നാട്ടിലെത്തി. നെല്ലും തിനയും കരിമ്പും മുന്തിരിയും വിളയുന്ന മൈസൂർ നാട്, വീരകഥകളും പാടിപ്പാടി ഒഴുകുന്ന കാവേരി പുഴ, ആ പുഴയുടെ തീരത്തുകൂടി കാഴ്ചകളും കണ്ട് ഞങ്ങൾ നടന്നു. മുന്തിരി പൂക്കും നാടിൻ ചൊല്ലെഴും കഥകളെ ചൊല്ലിയൊന്നറിയുവാൻ തേടിയൊരാളിനെ. അന്നൊരു മധ്യവേനൽ ചരിത്രത്തിന്റെ ഗന്ധവും സാംസ്കാരിക സ്പന്ദവും കലർന്നതായി പലതും ഞങ്ങൾ അവിടെ കണ്ടു. എന്തെല്ലാം കഥകളാണ് ഈ നാടിന് പറയാനുള്ളത്. നാട്ടുകാരെ ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എല്ലാം വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാമായിരുന്നു. അല്ല, ദാ ഒരാൾ വരുന്നല്ലോ, ഒരു പടുവൃദ്ധൻ, അയാളുടെ തോളത്തൊരു ഭാണ്ഡം. പോയ കാലത്തിന്റെ ജീവിത ചുമട് താങ്ങി പാവം അയാളുടെ നട്ടെല്ല് കൂനിപ്പോയിരിക്കുന്നു. ശരീരം ഒരു വടിയിൽ താങ്ങി വേച്ച് ആ വൃദ്ധൻ ഞങ്ങളുടെ സമീപത്തെത്തി. മക്കളെ, വയറു വിശക്കുന്നു, ഈ ഫക്കീറിന് എന്തെങ്കിലും തരണേ. ഫക്കീർ മുത്തച്ഛ, എന്തെങ്കിലുമല്ല, ഒരു ദിവസത്തെ കൂലി ഞങ്ങൾ തരും. പകരം ഞങ്ങൾക്ക് ഈ മൈസൂർ നാടിന്റെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം, ഞങ്ങളുടെ കൂടെ വരണം. എന്താ സംബന്ധിച്ചോ? കൂടെ വരാം. ഫക്കീർ സമ്മതിച്ചു. കൂടെ വരാം, പക്ഷേ. എന്താണ് പക്ഷേ? ഭക്ഷണം കഴിച്ചില്ല, ഒരിയും വയറുമായി കഥയെന്തുര ചെയ്യുവാൻ. അത് ശരിയാണ്, വിശക്കുന്ന വയറുമായിട്ട് കഥ പറയാൻ പറ്റില്ല. മാത്രമല്ല വിശക്കുന്ന വയറുമായിട്ട് കഥ കേട്ടിരിക്കാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ഭക്ഷണശാലയിൽ ചെന്നു വയറു നിറച്ചു ഭക്ഷണം കഴിച്ചു. എങ്കിലിനി താമസം വേണ്ട മക്കളെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഫക്കീർ മുത്തച്ഛന്റെ ഭാവം മാറി. പഴങ്കഥകൾ അറിയാത്ത പൈതങ്ങളെ. അല്ല, ഭക്ഷണം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾ വെറും പൈതങ്ങളുമായോ? വേഗം നടന്നു, മുമ്പേ നടക്കുമ പോയ കാലത്തിന്റെ പിന്നാലെ എത്താൻ തിടുക്കമായി ഞങ്ങളും. ആ മുമ്പേ പോകുന്ന മുത്തച്ഛനും പിന്നാലെ പോകുന്ന ഞങ്ങളും രണ്ട് കാലഘട്ടത്തിന്റെ പ്രതിരൂപങ്ങളല്ലേ? മുമ്പേ നടക്കുമ പോയ കാലത്തിന്റെ പിന്നാലെ എത്താൻ തിടുക്കമായി ഞങ്ങളും. ഇടയ്ക്ക് ഫക്കീർ വിളിച്ചു പറയുന്നു, മക്കളെ നോക്കുക, നിങ്ങൾ ദൂരെ ശ്രീരംഗപ്രകാരത്തിൻ കൂറ്റനാം വാതായനം അങ്ങതാ ദൂരെ കാണാം. ആ കാണുന്നതാണ് മക്കളെ ശ്രീരംഗപട്ടണം കോട്ട. മൈസൂർ സിംഹം ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ ബാപ്പ ഹൈദറലിഖാനും കൂടി പണികഴിപ്പിച്ച കോട്ടയാണ്. ആര്? ടിപ്പു സുൽത്താൻ. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ശ്രീരംഗപട്ടണം കോട്ടയിലെത്തി. ഉയർന്നു പൊങ്ങി നിൽക്കുന്ന കോട്ട, ശക്തിമത്തായ കോട്ട. അല്ല, ആ കോട്ടയോട് ചേർന്ന് ഒരു ഹൈന്ദവ ക്ഷേത്രം, പുരാതന വാസ്തു ഭംഗിയാർന്ന ഒരു മഹാക്ഷേത്രം. മതഭ്രാന്തനായ ടിപ്പുവിന്റെ കോട്ടയിൽ ഹൈന്ദവ ക്ഷേത്രമോ? അതേ ക്ഷേത്രം തന്നെ. ചുവരിലൊക്കെ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ, ശില്പഭംഗിയാർന്ന നാലമ്പലം, ആകാശം മുട്ടുന്ന കുംഭഗോപുരങ്ങൾ, പുണ്യപുരാതനമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രം. ഞാൻ ഫക്കീറിന്റെ നേർക്ക് നോക്കി. ഫക്കീർ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ നേർക്കൊരു ചോദ്യം. ചൊല്ലുക മതഭ്രാന്തനോ ടിപ്പു, ചൊല്ലുക നിങ്ങൾ തൻ ചരിതങ്ങൾ സത്യമോ? എനിക്ക് ഉത്തരമില്ല. ഫക്കീർ വീണ്ടും പറയുന്നു, മക്കളെ, ഇതാണ് ശ്രീരംഗനാഥ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുറ്റത്തൊരു രഥം കിടക്കുന്നത് കണ്ടോ? ടിപ്പുവിന്റെ പിതാവ് ഹൈദർഖാൻ ക്ഷേത്രത്തിലേക്ക് സമ്മാനിച്ചതാണ്. ഞങ്ങൾ ആ തേരിനടുത്തെത്തി. ഈട്ടിയും തേക്കും ചന്ദനവും കൊണ്ട് നിർമ്മിച്ച രഥം, ദശാവതാര ശില്പങ്ങൾ കൊത്തിയ കമനീയമായ വലിയ രഥം. മക്കളെ, ഫെബ്രുവരി മാസത്തെ രഥോത്സവത്തിൽ ഇന്നും ഞങ്ങൾ ഈ രഥമാണ് ഇവിടെ വലിക്കുന്നത്. ഹൈദർഖാനും ടിപ്പുവും മരിക്കുന്നത് വരെ രഥോത്സവത്തിൽ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു. ഞങ്ങൾ വീണ്ടും അവിടൊക്കെ ചുറ്റി നടന്നു. മനോഹരമായ പുൽത്തകിടിയും പൂന്തോട്ടങ്ങളും, പക്ഷെ ഒരു ഭാഗത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ.
ഒട്ടിപ്പൊളിഞ്ഞു പലകൽ ചിന്തകൾ പൂപ്പൽ പിടിച്ചു വായ്പായിലേറി കൂടിക്കിടക്കുന്നിതേ ചരിത്രത്തിൻ ശവമടക്കം ചെയ്ത കുഴിമാടമെന്ന പോൽ. മുത്തച്ഛ, ഇതെന്താണ്? എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ഇതാണ് മക്കളെ ലാൽമഹൽ, മൈസൂർ സിംഹത്തിൻ വാസഗ്രഹം. കാലം മറവിക്കു നൽകാത്ത പുണ്യഗേഹം, കാലം മറവിക്കു നൽകാത്ത പുണ്യഗേഹം. ആ മഹാന്റെ ആത്മാവ് അല്ലാഹുവിലേക്ക് ചേർന്നിട്ടും കരുതീരാത്ത വെള്ളക്കാരൻ ഈ കൊട്ടാരം ഇടിച്ചു നിരത്തി മക്കളെ. എന്ത്, ഇത്രമാത്രം പകയോ വെള്ളക്കാർക്ക് ഈ മനുഷ്യനോട്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നേരിൽ കണ്ടതല്ലേ, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഞങ്ങൾ വീണ്ടും അവിടൊക്കെ ചുറ്റി നടന്നു. കുറച്ചകലെ വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ ഒരു സൗധം, പേർഷ്യൻ ശില്പഭംഗികൾ. ആ സുന്ദര സൗധത്തിന്റെ തൂണുകൾക്കുള്ള വർണ്ണശിലകൾ ഇറാനിൽ നിന്ന് കൊണ്ടുവന്നതാണത്രേ. അകത്ത് വിശാലമായ മുറികൾ, തറയിലും ചുവരിലുമൊക്കെ ശില്പഭംഗിയാർന്ന ചിത്രവർണ്ണ ശിലകൾ പാകിയിരിക്കുന്നു. ആ വെണ്ണക്കൽ കുടീരത്തിന്റെ മധ്യത്തിൽ ഒരു വലിയ മുറിയിൽ വ്യാക്രത്തിൻ തോൽപൊതിഞ്ഞൊരു ഖബറിനുള്ളിൽ ആ മൈസൂർ സിംഹം ഉറങ്ങിക്കിടക്കുന്നു. നെഞ്ചിടിപ്പോടെ ആ കാഴ്ച കണ്ടു നിന്നുപോയി ഞാനും എൻ സഖാക്കളും. നെഞ്ചകത്തിൽ നിറയും വികാരശതങ്ങളാൽ. പിന്നെയും എന്തൊക്കെയോ ഞങ്ങൾ കണ്ടു, പക്ഷേ എന്റെ മനസ്സിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത, ആരോടൊക്കെയോ അമർഷം എന്റെ മനസ്സിൽ നുരഞ്ഞു പൊന്തുന്നു. ഞാൻ പഠിച്ചു വെച്ച അബദ്ധജടിലമായ ചരിത്രത്തോട് അമർഷം, എന്നെ പോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ തെറ്റായി ചരിത്രം പഠിപ്പിച്ച പണ്ഡിതന്മാരോട് അമർഷം, പരദേശികൾക്കെതിരായി മരണം വരെ ധീരമായി പോരാടിയ ഒരു ദേശസ്നേഹിയെപ്പറ്റി, ജനങ്ങളെ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച ചരിത്ര സൃഷ്ടാക്കളോട് അമർഷം. എനിക്ക് ശരിയായ ചരിത്രം പഠിക്കണം. ധീരനായ ആ ഭരണാധികാരിയെക്കുറിച്ച്, മഹാനായ ആ മനുഷ്യ സ്നേഹിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കണം. ഫക്കീർ മുത്തച്ഛ, ടിപ്പുവിനെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു വച്ചത് അത്രയും അബദ്ധങ്ങളും അർത്ഥസത്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിത കഥ അറിയാൻ ഞങ്ങൾക്ക് മോഹമുണ്ട്. ഒന്ന് പറഞ്ഞു തരാമോ? കുഞ്ഞേ, കുഞ്ഞിന് ഞാനൊരു സമ്മാനം തരാം. പുഞ്ചിരിച്ചുകൊണ്ട് ഫക്കീർ തന്റെ ഭാണ്ഡത്തിൽ കൈയിട്ട് ഒരു പൊതി എടുത്ത് എനിക്ക് തന്നു. കൊണ്ടു നടക്കുന്നു നാളേറെയായി ഞാൻ ഈ സത്യത്തിൻ താളുകൾ അർഹമാം കരം തേടി. ഇതേൽപ്പിക്കാൻ അർഹമായ ഒരു കരം തേടി വളരെ കാലമായി ഞാൻ അലഞ്ഞു നടക്കുന്നു. ഇന്നു ഞാൻ കണ്ടെത്തി, എനിക്ക് സമാധാനമായി, എന്റെ ജോലി തീർന്നു. ഇന്നു ഞാൻ കണ്ടെത്തി, ഇനി ഞാൻ പോകട്ടെയോ? അസ്സലാമു അലൈക്കും. ആ വൃദ്ധൻ നടന്നു മറഞ്ഞു. ആ പഴയ കാലത്തിന്റെ പ്രതിരൂപം പോയി മറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ ചോദിച്ചു, അല്ല കൂട്ടുകാരാ, ഇങ്ങനെ നിന്നാ മതിയോ? സന്ധ്യ കഴിഞ്ഞു, അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം കണ്ടെത്തണ്ടേ? ഞാനും കൂട്ടുകാരും തൊട്ടടുത്ത പട്ടണത്തിൽ ഒരു സത്രത്തിലെത്തി. വാടകയ്ക്കൊരു മുറിയെടുത്തു ഞങ്ങൾ ആരാവിൽ, സ്നേഹിതന്മാർ സതീർത്ഥന്മാരുറക്കമാണി. വാടകയ്ക്കൊരു മുറിയെടുത്തു ഞങ്ങൾ ആരാവിൽ, സ്നേഹിതന്മാർ സതീർത്ഥന്മാരുറക്കമാണി. ഞാനുറങ്ങാതിരിക്കുന്നു ജാലകങ്ങൾ തുറക്കുന്നു, ഞാനുറങ്ങാതിരിക്കുന്നു ജാലകങ്ങൾ തുറക്കുന്നു. കൂട്ടിനായി പൂനിലാവും ഈ കുളിർകാറ്റും, ഈ കുളിർകാറ്റും, ഈ കുളിർകാറ്റും, ഈ കുളിർകാറ്റും. കൂട്ടുകാരെല്ലാം ഉറങ്ങി, എനിക്കുറക്കം വരുന്നില്ല. ഞാൻ ചെന്ന് ജാലകം തുറന്നു. പുറത്തു പതഞ്ഞൊഴുകുന്ന പൂനിലാവ്, അങ്ങകലെ ശ്രീരംഗപട്ടണം കോട്ടയും കൊട്ടാരവും കാണാം. ഞാൻ മുറിയിലെ വെളിച്ചം തെളിച്ചു. ഫക്കീർ തന്ന പൊതിയെടുത്തഴിച്ചു. ഒരു പഴയ പുസ്തകം, കീറിപ്പറിഞ്ഞ് അക്ഷരങ്ങളൊക്കെ മാഞ്ഞുപോയ ഒരു പുസ്തകം. എങ്കിലും ആ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അതിന്റെ പേര് വ്യക്തമായി തെളിഞ്ഞു കാണാം. മഹാനായ ടിപ്പു സുൽത്താൻ, മഹാനായ ടിപ്പു സുൽത്താൻ. ഓടയാർ രാജവംശം മൈസൂർ ഭരിക്കുന്ന കാലം,
മൈസൂർ രാജാവിന്റെ അധീനതയിലുള്ള ദിണ്ടിക്കൽ പ്രദേശത്തെ ഗവർണർ ഹൈദർ അലിഖാന്റെ ആസ്ഥാന മന്ദിരം. അന്നൊരു വെള്ളിയാഴ്ച ദിവസം ആസ്ഥാന മന്ദിരത്തിന്റെ മട്ടുപ്പാവിൽ ഗവർണർ അസ്വസ്ഥനായി ഉലാത്തുന്നു. അടുത്തെവിടെയോ ഒരു പള്ളിമിനാറത്തിൽ വാങ്കുവിളി മുഴങ്ങുന്നു. അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വാസമുറപ്പിച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ നല്ല പ്രവൃത്തികൾക്ക് നല്ല ഫലങ്ങളും അനുഗ്രഹങ്ങളും തരയണമേ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു. മഗരിബു നിസ്കാര സന്ദേശവാക്യമാ പള്ളിമീനാരത്തിൽ തെന്നിയൊഴുകി അള്ളാഹു അവനേകൻ ആരാധനക്കർഹൻ അവനെ റസൂല ഹലാലായ വാക്യം മണ്ണുമാകാശവും അത് കേട്ടു നിന്നു മണ്ണിലെ വിശ്വാസി കൈകെട്ടി നിന്നു മണ്ണുമാകാശവും അത് കേട്ടു നിന്നു മണ്ണിലെ വിശ്വാസി കൈകെട്ടി കൈകെട്ടി നമസ്കരിച്ചു നിൽക്കുന്നു ഹൈദർ ഖാൻ. നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു ഭൃത്യൻ ഓടിക്കിടച്ചടുത്തെത്തി. തിരുമേനി തിരുമേനി, ബീഗം സാഹിബ് തിരുമേറിഞ്ഞു, ആൺകുഞ്ഞാണ് ആൺകുഞ്ഞാണ്. അല്ലാ, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. 1750 നവംബർ 10 തീയതി വെള്ളിയാഴ്ച കർണാടകത്തിലെ കോലാർ ജില്ലയിലെ ദേവനഹള്ളി ഗ്രാമത്തിൽ ബീഗം ഫക്കറുന്നീസ ഹൈദർ അലിഖാന്റെ പുത്രനെ പ്രസവിച്ചിരിക്കുന്നു. ഹൈദർ ദേവനഹള്ളിയിലെത്തി. ബീഗം ബാഗ് അരമനയിലെ പട്ടുകിടക്കയിൽ കനക പട്ടാമ്പരങ്ങളിൽ പൊതിഞ്ഞുകിടക്കുന്നു തന്റെ പുന്നാര മകൻ. ഹൈദർ മകനെ എടുത്ത് ഉമ്മ വെച്ചു. അദ്ദേഹം ബീഗത്തിന്റെ ചാരത്തിരുന്നു. ബീഗത്തിന്റെ മിഴികളിൽ ആനന്ദ കണ്ണുന്നു. ആ നീർമിഴികൾ ഹൈദറോട് പറയുന്നു, പ്രാണേശ്വര സ്വീകരിച്ചാലും അള്ളാഹു കനിഞ്ഞേകിയോരി കൺമണിയെ എന്റെ കൽവിലത്തേനിനെ അങ്ങതൻ വീര്യക്കുരുന്നിനെ. ഹൈദർ ബീഗത്തിന്റെ കവളത്തൊരു മുത്തം കൊടുത്തു. ബീഗം കോരിത്തരിച്ചു. ആ രാജമന്ദിരത്തിലാകെ സന്തോഷം അലയടിക്കുന്നു. കോഴിമാർ സന്തോഷം കൊണ്ട് തുള്ളിക്കളിക്കുന്നു, കൈകൊട്ടി പാട്ടുപാടുന്നു. ഏഴാം സുബർക്കത്തിൽ നിന്നാണോ ഏഴഴകിൻ മഴവില്ലാണോ സംസാൻ മാനത്ത പിറയാണോ പടച്ചവൻ നൽകിയ കനിയാണോ നൽകിയ കുളിരാണോ ഏഴാം സുബർക്കത്തിൽ നിന്നാണോ ഏഴഴകിൻ മഴവില്ലാണോ. ആ രാജമന്ദിരം ഒന്നടങ്കം സന്തോഷം കൊണ്ട് ഇളകി മറിയുകയാണ്. സന്തോഷത്തിന്റെ ആ സുദിനത്തിൽ ഹൈദറെ തേടി മൈസൂർ മഹാരാജാവിന്റെ രണ്ട് പ്രതിപുരുഷന്മാരെത്തി. ദിണ്ടിക്കൽ ഗവർണർ ഹൈദർ അലിഖാൻ, അങ്ങക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അങ്ങേ ഇന്നു മുതൽ മൈസൂർ സേനയുടെ നായകനാക്കാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. എന്ത്, എന്നെ സേനാ നായകനാക്കിയെന്നോ? അല്ലാ, കാരുണ്യവാനായ തമ്പുരാനെ, നീ എന്നിൽ വീണ്ടും കരുണ കാണിച്ചിരിക്കുന്നു. ഹേ രാജദൂതന്മാരെ, നമുക്ക് നിരട്ട സന്തോഷത്തിന്റെ ദിവസമാണ്. യോഗ്യനായ മകൻ പിറന്നു, മൈസൂർ സേനയുടെ അധിപനുമായി. പ്രിയപ്പെട്ട ഹൈദർ ഖാൻ, താങ്കളുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. പക്ഷേ അങ്ങക്കിന്ന് സന്തോഷിക്കാൻ സമയമില്ല. ആ മഹാരാഷ്ട്രന്മാർ നമ്മുടെ നാടിനെ ആക്രമിക്കാൻ വരുന്നു പോലും. അതുകൊണ്ട് താങ്കൾ എത്രയും വേഗം രാജ്യാതിർത്തിയിൽ എത്തണമെന്ന് മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. രാജകൽപ്പന കേട്ടതുമല്ല ബീഗത്തോട് യാത്ര പറഞ്ഞ് കുഞ്ഞുമകനെ ചുംബിച്ചിട്ട് ഹൈദർ കുതിരപ്പുറത്തേറി പാഞ്ഞു പോകുന്നു. യുദ്ധഭൂമിയിലേക്ക് പോയ ഹൈദർ പിന്നെ മടങ്ങി വന്നത് മാസങ്ങൾ 2-3 കഴിഞ്ഞാണ്. ഹൈദർ കൊട്ടാരത്തിലെത്തിയപ്പോ ബീഗം തന്റെ മകനെ പാടി ഉറക്കുന്നു. കൈവേഗം വളര് കാൽവേഗം വളര് കാണുവാനും വായിക്കു കൊടിയാണുമോ പാപ്പാന്റെ കൽവിലത്തേനെ ഉമ്മായിക്കു കൽക്കണ്ട കനിയാണുമോനെ കൽക്കണ്ട കനിയാണുമോനെ ലാ ഇലാഹാ ഇല്ലല്ലാ ലാ ഇലാഹാ തേനും
വയമ്പും ഉരച്ചു നന്നായി പൂവത്ത നാവിൽ പുരട്ടിത്തരാ ഉമ്മ എന്നു വിളിക്കൻ്റെ മോനെ ഉമ്മ ഈ കവിളത്തു നൽകാം കുഞ്ഞെ ലായിലാഹ ഇല്ലല്ല ലായിലാഹ ഇല്ലല്ല പാപ്പാൻ്റെ പുകളെല്ലാം പൂമോനെ പാനോളം കൊണ്ടു കൊടുക്കൂലേ റബ്ബിൻ്റെ കൽപ്പന കേട്ടു നടക്കണം രക്ഷകൻ അവനല്ലാതാരില്ല ലായിലാഹ ഇല്ലല്ല ലായിലാഹ ഹൈദർ ഓടിച്ചെന്ന് മകനെ എടുത്ത് ഉമ്മ വെച്ചു. കവിൾപ്പട്ടു മറയ്ക്കുള്ളിൽ ബീഗം ഒന്ന് പുഞ്ചിരിച്ചു. ആ പട്ടുമറ നീക്കി ഹൈദർ ബീഗത്തിന്റെ കവിളത്തൊരു മുത്തം കൊടുത്തു. ബീഗം, ഈ പുന്നാര മകന് നാം എന്തു പേരിടും? അങ്ങക്ക് തുണയായി വീരനായ ഒരു മകൻ പിറക്കണമെന്ന് വിശുദ്ധനായ ടിപ്പു മസ്താൻ ഓല്യായുടെ കബറടിയിൽ പോയി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ പുന്നാര മകന് ആ പുണ്യവാന്റെ പേര് തന്നെ നൽകണമെന്നാണ് അടിയന്റെ മോഹം. ശരി, ബീഗത്തിന്റെ ആഗ്രഹം പോലെ ആവട്ടെ. ഹൈദർ മൂന്ന് പ്രാവശ്യം ആ പേര് പുന്നാര മകന്റെ കാതിൽ ചൊല്ലിക്കൊടുത്തു. ടിപ്പു, 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 ടിപ്പു വളരുന്നു. ടിപ്പുവിന്റെ കുസൃതികളിൽ മനം മയങ്ങി നാലഞ്ചു വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഹൈദർ ഖാൻ തന്റെ രാജ്യത്തുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി. ഹേ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരെ, നമ്മുടെ കൊച്ചുമകൻ ടിപ്പുവിന് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കണം. നാടിന്റെ ചരിത്രം, രാജ്യതന്ത്രം, യുദ്ധതന്ത്രം, ആയോധനമുറകൾ, അഭ്യാസമുറകൾ എല്ലാം അവനെ പഠിപ്പിക്കണം. മതഗ്രന്ഥങ്ങൾ, ഇസ്ലാം മതഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, ക്രിസ്തുമതം എല്ലാം അവൻ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഭാഷകൾ, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, ഉറുദു, ഇംഗ്ലീഷ് കൂടാതെ ഫ്രഞ്ച് ഭാഷ എല്ലാം അവൻ നന്നായി പഠിച്ചിരിക്കണം. ഇന്നത്തെ യുദ്ധരീതികളിൽ ഏറ്റവും ആധുനികം ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും യുദ്ധരീതികളാണ്. അത് പഠിപ്പിക്കണം. വാൾപ്പയറ്റും കുതിരസവാരിയും തോക്കും പീരങ്കിയും പ്രയോഗിക്കാനും എല്ലാം അവൻ സമർത്ഥനായിരിക്കണം. ടിപ്പുവിന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അർഹമായ സമ്മാനങ്ങളും വാങ്ങി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മടങ്ങിപ്പോകാം. ടിപ്പുവിന്റെ പഠനം ആരംഭിച്ചു. ഓരോ വിഷയത്തിലും ഓരോ തന്ത്രത്തിലും പ്രഗത്ഭന്മാർ ടിപ്പുവിനെ പഠിപ്പിക്കുന്നു. ടിപ്പു എല്ലാം പഠിക്കുന്നു. കരയുടെ കാതിൽ കളകള മോതി കാവേരി പിന്നെയും ഒഴുകി കരയിലെ ഹരിത മനോഹാരിതയിൽ അവളേകി കുളിരാമൃതേകി. പടയും പടയോട്ടവുമായി വർഷങ്ങൾ പലത് കടന്നുപോയി. ഒരു ദിവസം ഹൈദറെ കാണാൻ മലബാറിൽ നിന്നും ഒരു കൂട്ടം സങ്കടക്കാരെത്തി. കണ്ണൂർ രാജാവ് അലി സാഹിബിന്റെ നേതൃത്വത്തിൽ മലബാർ മുസ്ലിങ്ങളുടെ ഒരു സംഘം. ഹൈദർ അലി ഖാൻ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. മലബാറിൽ എവിടെയും ദീനിന്റെ മക്കൾ ദുഃഖിതരാണ്. ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് താങ്കൾ തന്നെ ഒരു പരിഹാരം കാണണം. ദീനിന്റെ മക്കൾക്ക് ദുഃഖങ്ങളോ? പരമകാരുണികനും സർവജ്ഞനുമായ അള്ളാഹുവിൽ വിശ്വസിച്ച് ഇസ്ലാമിനെ ദീനായി അംഗീകരിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ചതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുറച്ച് ജീവിതം ക്രമപ്പെടുത്തിയ മുസൽമാന് പിന്നെന്ത് ദുഃഖങ്ങളാണ് അലിരാജൻ? ഹൈദർ ഖാൻ, മലബാറിലെവിടെയും ദീനിന്റെ മക്കളുടെ ചോര പുഴ പോലെ ഒഴുകുന്നു. അവിടുത്തെ പ്രഭുക്കന്മാരും മാടമ്പിമാരും മാപ്പിളമാരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു, കൊള്ളയടിക്കുന്നു, സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്നു. എല്ലാം നഷ്ടപ്പെട്ട ദീനിന്റെ മക്കൾക്ക് അവിടുത്തെ രാജാവ് പോലും തുണയില്ല. ഹൈദർ ഖാൻ, അള്ളാഹുവിന്റെ പേരിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, മനസമാധാനത്തോടെ ഞങ്ങൾക്ക് മലബാറിൽ താമസിക്കാൻ താങ്കളുടെ സഹായം ഞങ്ങൾക്ക് വേണം. അലിരാജൻ, മലബാറിലെ ദീനിന്റെ മക്കൾക്ക് വന്നു ഭവിച്ച ഈ ദുരവസ്ഥ നമ്മെ ഞെട്ടിക്കുന്നു. നമുക്കിതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. എന്നാൽ ഇപ്പോൾ നാം അവിടേക്ക് പടനയിക്കുന്നത് യുക്തിയല്ല. ഉചിതമായ സമയത്ത് നാം അവിടെ എത്തിച്ചേരും. അലിരാജൻ, താങ്കൾ കണ്ണൂർ രാജാവാണ്. മലബാർ മുസ്ലിങ്ങളെ താങ്കൾ തന്നെ സംരക്ഷിക്കണം. താങ്കൾക്ക് എല്ലാ സഹായവും മൈസൂർ രാജ്യം തരും. മാത്രമല്ല, മലബാർ തീരത്ത് വിദേശികളുടെ സ്വാധീനം ഈയിടെയായി വർദ്ധിച്ചു വരുന്നു. അത് അപകടമാണ്, അത് അനുവദിച്ചുകൂടാ. താങ്കളുടെ ആ നാവികപ്പട ശക്തമാകണം. നമ്മുടെ മൈസൂർ നാട്ടിൽ നിന്നും ആ മയ്യടി തുറമുഖത്തേക്ക് ഒരു രാജപാത താങ്കളുടെ കണ്ണൂർ രാജ്യത്തുകൂടി നമുക്ക് നിർമ്മിക്കണം. ആവശ്യം വന്നാൽ ആ നിമിഷം സൈന്യങ്ങളെ കൈമാറാൻ കഴിയണം. കണ്ണൂർ രാജാവിന് സമാധാനമായി. വർഷങ്ങൾ വീണ്ടും പലത് കടന്നുപോയി. കോഴിക്കോട് രാജാവ് സാമൂതിരിയും പാലക്കാട് രാജാവ് കോലത്തിരിയും തമ്മിൽ മേൽക്കോയ്മയ്ക്കായി യുദ്ധം നടക്കുന്നു. മൈസൂർ രാജ്യം പാലക്കാടിനെ സഹായിച്ചു.
നിവർത്തിയില്ലാതെ കോഴിക്കോട് സാമൂതിരി പരാജയം സമ്മതിച്ചു. 1,200,000 രൂപ യുദ്ധനഷ്ടം കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷെ സാമൂതിരി വാക്കു പാലിച്ചില്ല. 4-5 വർഷം ഹൈദർ കാത്തിരുന്നു. ഒടുവിൽ ഹൈദർ ഖാൻ മലബാറിലെത്തി. സാമൂതിരി മാന്യമായി ഹൈദർ സ്വീകരിച്ചു, ഉടമ്പടി വെച്ചു. ഹൈദറും സാമൂതിരിയുമായുള്ള ഉടമ്പടി ചില സ്വന്തക്കാർക്കും നാട്ടുരാജ്യങ്ങൾക്കും സഹിച്ചില്ല. അവർ സാമൂതിരിയെ ഭീഷണിപ്പെടുത്തി. ആത്മാഭിമാനിയായ സാമൂതിരി ഒരു ദിവസം സ്വന്തം കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. സാമൂതിരിയുടെ ഈ കൊടും പാതകമോർത്ത് ഹൈദർ ദുഃഖിതനായി. അനാഥമായ കോഴിക്കോടിന്റെ ആധിപത്യം ഏറ്റെടുത്ത് കണ്ണൂർ രാജാവിനെ ഏൽപ്പിച്ചിട്ട് ഹൈദർ മടങ്ങിപ്പോയി. പക്ഷേ ഹൈദർ മടങ്ങിപ്പോയി നാളുകൾ കഴിഞ്ഞില്ല. തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരും മലബാറിലെ മാടമ്പിമാരും യുദ്ധസന്നാഹം ആരംഭിച്ചു. അവർ കണ്ണൂർ രാജാവിനെയും മൈസൂർ പടയെയും ആക്രമിച്ചു. വീണ്ടും മലബാർ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചു. മലബാർ മുസ്ലിങ്ങളുടെ കേന്ദ്രസ്ഥാനമായ പൊന്നാനി പോലും അവരാക്രമിച്ച് കീഴടക്കി. വീണ്ടും ശക്തമായൊരു പടയോട്ടത്തിന് ഹൈദർ സജ്ജനായി. ബാപ്പാ, ഇക്കുറി മലബാറിലേക്ക് പടയോട്ടത്തിന് ബാപ്പയോടൊപ്പം ഞാനും വരട്ടെ? തിരിഞ്ഞു നോക്കിയപ്പോ തൊട്ടുപുറകിൽ നിൽക്കുന്ന ഒരു 16-കാരൻ, ഉരുക്കുപോലെ ഉറച്ച മാംസപേശികൾ, നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന മിഴികൾ, പടച്ചട്ടയണിഞ്ഞ് കരവാളേന്തി യുദ്ധവീര്യത്തിന്റെ പുരുഷാകാരമാർന്ന രൂപം. ബീഗം തനിക്ക് സമ്മാനിച്ച പുന്നാര മകൻ ഇതാ തന്നോളം പോന്ന യോദ്ധാവായി മുൻപിൽ നിൽക്കുന്നു. ടിപ്പു, ആയോധനത്തിൽ അധിഷ്ഠിതമായ യുദ്ധം കളിതമാശയല്ല. യുദ്ധഭൂമിയിൽ മനസ്സും ശരീരവും വാളിന്റെ മൂർച്ചയും ഒന്നായിരിക്കണം. ഒരു കണ്ണു ശത്രുവിൻ നേർക്കുനേരെ, മറുകണ്ണു സ്വന്തം പടയ്ക്കുനേരെ, യുദ്ധം ജയിക്കുവാൻ ആയുധത്തെക്കാളും ബുദ്ധിക്കു കൂർമത വേണം, മനഃശക്തിക്കു സൂക്ഷ്മത വേണം. ഒരു കണ്ണു ശത്രുവിൻ നേർക്കുനേരെ, മറുകണ്ണു സ്വന്തം പടയ്ക്കുനേരെ. അപ്പാ, യുദ്ധത്തിന്റെ ഈ തന്ത്രങ്ങളൊക്കെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, എങ്കിൽ പുറപ്പെട്ടോളൂ. ഹൈദറും ടിപ്പുവും അടങ്ങിയ മൈസൂർ പടയിതാ മലബാറിലേക്ക് കുതിച്ചു പായുന്നു. ഇടിമിന്നൽ വേഗത്തിൽ മൈസൂർ പട പരപ്പനങ്ങാടിയിലെത്തി. നിമിഷ നേരം കൊണ്ട് ശത്രുക്കളെയെല്ലാം ഹൈദർ ഛിന്ന ഭിന്നമാക്കി. ശത്രു സൈന്യത്തിലെ നാടുവാടികളെയും പടനായകന്മാരെയും മൈസൂർ പട പിടിച്ചു കെട്ടി തടവുകാരാക്കി. 16 വയസ്സുള്ള ടിപ്പു പോലും ദാ ഒരു നാടുവാടിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരും. ബാപ്പാ, എന്റെ ആദ്യത്തെ യുദ്ധത്തിലെ ആദ്യത്തെ ശത്രുവിനെ ഞാനിതാ പരാജയപ്പെടുത്തി ബന്ധിച്ച് അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചിരിക്കുന്നു. ടിപ്പു, നിന്റെ ധീരതയിൽ നമുക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. ആരവിടെ പിടിച്ചു കെട്ടിയ എല്ലാ നാട്ടുരാജാക്കന്മാരെയും നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഹേ മലബാർ രാജാക്കന്മാരെ, നിങ്ങളെല്ലാം ഇപ്പോൾ ഹൈദർ ഖാന്റെ സാമന്തന്മാരാണ്. പക്ഷേ ഹൈദർ ഖാൻ നിങ്ങളെ വധിക്കുന്നില്ല. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ രാജ്യവും നാം നിങ്ങൾക്ക് തിരിച്ചു തരും. വെട്ടിയും കൊന്നും തമ്മിൽ തല്ലിയും നിങ്ങൾ ഈ നാട് നശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. ഇന്നു മുതൽ നിങ്ങൾ മൈസൂറിന്റെ സാമന്ത രാജാക്കന്മാരാണ്. ഒരു കാര്യം നാം നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, മലബാറിലെ മുസ്ലിങ്ങളെയും കണ്ണൂർ രാജാവിനെയും മേലാൽ ഉപദ്രവിക്കാൻ പാടില്ല. പാലക്കാടും അവിടുത്തെ കോട്ടയും ഇനി മുതൽ എന്റെ അധീനതയിലായിരിക്കും. ഒരു രാജദൂതൻ പറഞ്ഞു വരുന്നു, ഹൈദർ സാഹിബ് അങ്ങ് എത്രയും വേഗം നാട്ടിലെത്തണം, മൈസൂർ രാജാവ് നാട് നീങ്ങി. ഹൈദറും സൈന്യവും മൈസൂർ നാട്ടിലെത്തി. ഓടയാർ രാജവംശത്തിന്റെ എല്ലാ പ്രതാപ ഐശ്വര്യങ്ങളും വീണടഞ്ഞിരിക്കുന്നു. മൈസൂറിൽ രൂക്ഷമായ ആഭ്യന്തര കലാപം ആരംഭിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ അനന്തരാവകാശികൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി തർക്കം നടക്കുന്നു. ഈ തക്കം നോക്കി ശത്രുക്കൾ മൈസൂറിനെ ആക്രമിക്കുന്നു. പക്ഷേ അനന്തരാവകാശികൾ യോജിപ്പിലെത്തിയില്ല. അവസാനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഹൈദർ ധീരമായ ഒരു നടപടിയെടുത്തു. വിജയനഗര പ്രൗഢികളെല്ലാം വീണുടഞ്ഞൊരു കാലം, ദുർബല രാജപരമ്പര തമ്മിൽ മത്സരമായൊരു കാലം, തക്കം പാർത്തോരാക്രമണത്തിന് വിദേശ ശക്തി മുതിർന്നപ്പോൾ, തകർന്ന നാടിൻ സിംഹാസനം അതിലവരോധിതനായി ഹൈദർ, സ്വയം അവരോധിതനായി ഹൈദർ. ഹൈദർ മൈസൂറിന്റെ സിംഹാസനത്തിൽ സ്വയം അവരോധിതനായിരിക്കുന്നു. മൈസൂർ സേനയും ജനങ്ങളും ഒന്നടങ്കം ഹൈദർ സുൽത്താനായി അംഗീകരിക്കുന്നു. രാജ്യത്ത് ആഭ്യന്തര സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഹൈദർ രാജ്യത്തിന്റെ വിസ്തൃതി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. 80,000 ചതുരശ്ര നായിക വിസ്തീർണമുള്ള ഒരു മഹാരാജ്യം, 1.5 ലക്ഷത്തോളം വരുന്ന സൈന്യബലം, 2 കോടിയിലധികം നികുതി വരവ്, ഖജനാവിൽ നിറയെ അമൂല്യങ്ങളായ രത്നങ്ങളും മുത്തുകളും സ്വർണ കട്ടികളും, ഐശ്വര്യ സമർത്ഥമായ സമ്പന്നമായ ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ഹൈദർ ഖാന്റെ മൈസൂർ. ആരവിടെ, നമ്മുടെ ഈ പുതിയ മൈസൂർ സാമ്രാജ്യത്തിന് ഒരു പുതിയ തലസ്ഥാനം വേണം.
കാവേരി തീരത്തുള്ള ശ്രീലങ്ക ഭക്ഷണത്തിൽ ശക്തിമത്തായ ഒരു കോട്ടയും കൊട്ടാരവും ഉടൻ പടുത്തുയർത്തണം. മൈസൂരിൽ നിന്നും 18 കിലോമീറ്റർ അകലെ കാവേരി തീരത്ത് ഇതാ ഒരു കോട്ടയുടെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാവേരി തീരത്തൊരു കോട്ട വേണം, കോട്ടവാനോളം ഉയർന്നിടേണം. കട്ടിക്കരിങ്കല്ലു കൊണ്ടുവരണം കോട്ടയ്ക്കു ചുറ്റും കിടങ്ങു വേണം. കട്ടിക്കരിങ്കല്ലു കൊണ്ടുവരണം കോട്ടയ്ക്കു ചുറ്റും കിടങ്ങു വേണം. ഓ ഭയ്യ ഭയ്യ ഓ ഭയ്യ ഭയ്യ ഓ ഭയ്യ. ആയിരക്കണക്കിന് ശില്പികളും 10,000 പണിക്കാരും കൈയും മെയ്യും മറന്ന് പണിയെടുക്കുന്നു. ഊറ്റൻ കല്ലുകൾ ചങ്ങലയിൽ കൊരുത്ത് മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. കാട്ടുകല്ലു വെട്ടിയെടുത്തു കോട്ടയ്ക്കടിത്തറയിട്ടവരാരോ. നാടിനു വേണ്ടി പണിയെടുക്കണ ഞാനും നീയും നമ്മളെല്ലാരും. ഓ ഭയ്യ ഭയ്യ ഓ ഭയ്യ. കോട്ടയും കോട്ടയ്ക്ക് മുകളിൽ കൊത്തളങ്ങളും ചുറ്റും കിടങ്ങുകളുമെല്ലാം വളരെ വേഗം പൂർത്തിയാകുന്നു. അധികം താമസിയാതെ മൈസൂർ സാമ്രാജ്യത്തിന്റെ സിരാകേന്ദ്രം ശ്രീരംഗപട്ടണം കോട്ടയായി മാറുന്നു. വർഷങ്ങൾ പലത് കടന്നുപോകുന്നു. മൈസൂറിനെ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാർ തക്കം പാർത്തിരിക്കുന്നു. ഒരു ദിവസം ഹൈദർ തന്റെ സേനാനായകനെ അടുത്തു വിളിച്ചു. സർദാർ ഖാൻ, നമ്മുടെ തലശ്ശേരി കോട്ട കമ്പനി പട്ടാളം ആക്രമിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ശത്രുവായി കാണുന്ന ചില നാട്ടുരാജ്യങ്ങൾ അവർക്ക് കൂട്ടുണ്ട്. ശക്തമായ ഒരു സൈന്യം ഉടൻ അവിടെ എത്തണം. ഞാൻ ശാരീരികമായി അല്പം ക്ഷീണിതനാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പട നയിക്കണം. എന്തുവന്നാലും തലശ്ശേരി കോട്ട വിട്ടുകൊടുക്കരുത്. കൽപ്പന കേൾക്കാത്ത താമസം സർദാർ ഖാനും സൈന്യവും കണ്ണൂരെ കടപ്പുറത്തെത്തി. പ്രതീക്ഷിച്ചതുപോലെ കമ്പനി പട്ടാളം യുദ്ധ സജ്ജരായി നിൽക്കുന്നു. യുദ്ധം, ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധം. ഒരു ദിവസം യുദ്ധരംഗത്തു നിന്നും ഒരു ദൂതൻ ഹൈദർഖാന്റെ മുമ്പിലെത്തി. തിരുമേനി തിരുമേനി, തലശ്ശേരി കോട്ട കമ്പനി പട്ടാളം പിടിച്ചെടുത്തു. എന്ത്, നമ്മുടെ പ്രിയപ്പെട്ട സർദാർ ഖാൻ പരാജയപ്പെട്ടോ? എവിടെ സർദാർ ഖാൻ? തിരുമേനി, സർദാർ ഖാൻ ആത്മഹത്യ ചെയ്തു. യാ നബി അല്ലാഹ്, ആ വിശുദ്ധന്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടട്ടെ. ഇല്ല, തലശ്ശേരി കോട്ട പിടിച്ചെടുക്കണം. ആ ഇംഗ്ലീഷ് കാഫറുകളെ തുരത്തണം. മുഹസാം ഖാൻ മുഖതമലി പടനയിക്കട്ടെ. മുഖതമലിയുടെ നേതൃത്വത്തിൽ കൂടുതൽ സൈന്യങ്ങൾ തലശ്ശേരിയിലെ കുതിച്ചുവായിരുന്നു. തൃക്കല്ലൂരിൽ വെച്ചുണ്ടായ ഘോരമായ യുദ്ധത്തിൽ സേനാനായകനായ മുഖതമലിയും കൊല്ലപ്പെട്ടു. ആരവിടെ? നമ്മുടെ പടച്ചട്ടയും ആയുധങ്ങളും കൊണ്ടുവരട്ടെ. സൈന്യത്തെയും കുതിരകളെയും ഒരുക്കി നിർത്തു. തലശ്ശേരി കോട്ടയിലേക്ക് നാം തന്നെ പടനയിക്കും, നാം തന്നെ പടനയിക്കും. കൽപ്പനയെറിഞ്ഞ ടിപ്പു ഹൈദറുടെ മുമ്പിൽ ഓടിയെത്തി. ബാപ്പാ, തലശ്ശേരി കോട്ടയിലേക്ക് യുദ്ധത്തിന് പോകാൻ അവിടുന്ന് തീരുമാനിച്ചോ? അതെ ടിപ്പു. അരുത് ബാപ്പാ, ഇപ്പോഴവിടുത്തെ ആരോഗ്യം അതിന് പറ്റിയതല്ല. യുദ്ധരംഗത്തേക്ക് അവിടുന്ന് ഇപ്പോൾ പോകരുത്. മാത്രമല്ല, തലശ്ശേരി കോട്ട തിരിച്ചുപിടിക്കാൻ അവിടുന്ന് പോകണമെന്നില്ല. അങ്ങയുടെ ഈ മകൻ മതിയാവും ടിപ്പു. അതെ ബാപ്പാ, അള്ളാഹുവിന്റെ കാരുണ്യവും അവിടുത്തെ അനുഗ്രഹങ്ങളും എന്റെ മേൽ ചൊരിയുമെങ്കിൽ ആ തലശ്ശേരി കോട്ടയിൽ നിന്ന് കമ്പനി പട്ടാളത്തെ ഞാൻ തുരത്തും, ഞാൻ തുരത്തും. ടിപ്പു, നീ ഒറ്റയ്ക്ക് ഇതുവരെ പട നയിച്ചിട്ടില്ലല്ലോ പ്രിയ മകനെ. ബാപ്പാ, ബാല്യകാലത്ത് എന്റെ ഈ കൈകളിൽ ആദ്യമായി ഉടവാൽ പിടിപ്പിച്ചു തന്നത് അങ്ങാണ്. ചിനച്ചുതുള്ളി കുതിച്ചു വായുന്ന പടക്കുതിരപ്പുറത്ത് കയറ്റി കടിഞ്ഞാൻ പിടിപ്പിച്ചു തന്നത് അങ്ങാണ്. ആയോധനത്തിന്റെയും അഭ്യാസത്തിന്റെയും എല്ലാ അടവുകളും തന്ത്രങ്ങളും പ്രയോഗത്തിനെനിക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങാണ്. സ്വന്തം കൈക്കരുത്ത് കൊണ്ടൊരു മഹാസാമ്രാജ്യം കെട്ടിപ്പടുത്ത ധീരനായ ബാപ്പയുടെ ഈ പൊന്നു മകന് സ്വന്തം ധീരത കാട്ടാൻ അനുഗ്രഹിച്ചൊരവസരം തരൂ ബാപ്പ. ഹൈദർ ഓടിയടുത്തിക്കുന്നു മകനെ ആലിംഗനം ചെയ്തു. മോനെ ടിപ്പു, ഒരു യോദ്ധാവെന്ന നിലയിൽ നിന്നെ യുദ്ധരംഗത്തെ കൊറ്റയ്ക്ക് പറഞ്ഞുവിടാൻ നമുക്ക് അശേഷം മടിയില്ല. പക്ഷേ സ്വന്തം മകനെ യുദ്ധരംഗത്തെ കൊറ്റയ്ക്ക് പറഞ്ഞുവിടുന്നത് ഓർക്കുമ്പോൾ എന്റെ കൽവിലെ ബാപ്പ തേങ്ങുന്നു മോനെ. എങ്കിലും നാം നിന്നെ അനുഗ്രഹിച്ച യാത്രയായിരിക്കുന്നു. നാളെ ഈ വിശാല സാമ്രാജ്യത്തിന്റെ സുൽത്താനാവേണ്ടവനാണ് നീ.
ദയാലുവായ തമ്പുരാന്റെ കാരുണ്യം നിനക്കുണ്ടാവും. പോകൂ, പോയി വിജയിച്ചു വരൂ. കൊടുങ്കാറ്റ് പോലെ ടിപ്പുവും സൈന്യവും തലശ്ശേരി കോട്ടയിലെത്തി. ടിപ്പുവിന്റെ യുദ്ധ സാമർത്ഥ്യത്തിന് മുമ്പിൽ കൊടുങ്കാറ്റിൽപ്പെട്ട കരിയിലകൾ പോലെ കമ്പനി പട്ടാളം ചിന്തി ചിതറിപ്പോയി. ആ തുള്ളിച്ചാടി പാട്ടുപാട് വരുന്ന മൈസൂർ പട്ടാളം പകലിന്റെ മാനത്ത് പിറ കണ്ടതല്ല, പടകോട്ടി ടിപ്പു സുൽത്താൻ വരണതാണേ. കണ്ണൂരക്കടപ്പുറത്തിനി വെള്ളക്കാരന്റെ പൊടി പോലും കാണൂല്ല പറവറന്നേ. തലശ്ശേരി കോട്ടയിലെ കമ്പനി പട്ടാളത്തെ മാത്രമല്ല, അവരെ സഹായിച്ച നാട്ടുരാജാക്കന്മാരും ടിപ്പുവിന്റെ മുമ്പിൽ നിന്ന് പത്തിയൊതുക്കിയ പാമ്പിനെ പോലെ ഓടി വിളിച്ചു. ടിപ്പുവിന്റെ പടഹത്വനി കേട്ട് നാട്ടുരാജ്യങ്ങൾ കിടിലം കൊണ്ടു. മലബാറിലെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം, മംഗലാപുരത്തും ബഥന്നൂരുമെല്ലാം ടിപ്പുവിന്റെ ജൈത്രയാത്ര തുടരുന്നു. മലബാറിലെ ഈ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും സുദിനത്തിൽ ടിപ്പുവിനെ തേടി മൈസൂരിൽ നിന്നൊരു വാർത്തയെത്തി. ഹൈദർ അലിഖാൻ നാടുനീങ്ങിയിരിക്കുന്നു. സ്വന്തം കൈക്കരുത്തുകൊണ്ട് ശൂന്യതയിൽ നിന്നൊരു മഹാസാമ്രാജ്യം കെട്ടിപ്പടുത്ത, ആർക്കും കീഴടക്കാനാവാത്ത ഹൈദറെ അർബുദം എന്ന മഹാരോഗം കീഴടക്കിയിരിക്കുന്നു. 60-ാമത്തെ വയസ്സിൽ ചിറ്റൂരിനടുത്തുള്ള നരസിംഹരായ പേട്ടിൽ വെച്ച് ആ വീരനായകൻ അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടു. യുദ്ധരംഗത്ത് നിന്നും എല്ലാം ഇട്ടറിഞ്ഞിട്ട് ടിപ്പു ശ്രീരംഗപട്ടണത്ത് കുതിച്ചെത്തി. അള്ളാഹുവേ, അവിടുന്ന് ഏറ്റെടുത്ത എന്റെ പിതാവിന്റെ ആത്മാവിനെ എപ്പോഴും അവിടുത്തെ അരികിൽ തന്നെ നിർത്തണമേ. അവിടുത്തെ കരുണ അതിനുണ്ടായിരിക്കണമേ. ഹൈദറുടെ കബറടക്കം കഴിഞ്ഞു. ഉദ്യോഗസ്ഥ പ്രമാണിമാരും സേനാനായകന്മാരും ടിപ്പുവിന്റെ അടുത്തെത്തി. അവരൊരു കത്ത് കൊടുത്തു. ടിപ്പു ആ കത്ത് വായിച്ചു. പ്രിയമകൻ ടിപ്പുവിന്, ബാപ്പയുടെ കത്ത്. പ്രിയമകൻ ടിപ്പുവിന്, 7 ആകാശങ്ങൾക്കും ലോകത്തിലെ എല്ലാ സിംഹാസനങ്ങൾക്കും അധിപനായ പരമകാരുണീയനായ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം നിനക്ക് തരുന്നു. എന്റെ പൂർവികർ സമ്മാനം പോൽ തന്ന തല്ലി സാമ്രാജ്യം, എന്റെ ശൂരതവാൾമുനയും ചേർന്ന് അതിരുകോറിയ സാമ്രാജ്യം തരുന്നു ഞാനൻ പ്രിയമകനായി വിശാല സുന്ദര സാമ്രാജ്യം. വിശുദ്ധനാമല്ലാവിൻ പേരിൽ വിജയിച്ചരുളുക നീയെന്നും. പ്രിയപ്പെട്ട മകനെ, നമ്മുടെ സാമ്രാജ്യം വിസ്തൃതമാണ്, പക്ഷേ പിടിച്ചെടുത്ത അധികാരം ചഞ്ചലമാണ്. നിന്റെ ദൃഷ്ടി എപ്പോഴും വിദൂരങ്ങളിലായിരിക്കണം. നിന്റെ ഏറ്റവും വലിയ ശത്രു ബ്രിട്ടീഷുകാരായിരിക്കും. അവരെ നീ യുദ്ധം ചെയ്ത് ക്ഷയിപ്പിക്കണം. പ്രിയ മകനെ, ആദരണീയമായ ഈ അർശിന്റെ നാഥൻ അള്ളാഹു മാത്രമാണ്. അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവന്റെ പ്രജകളെ അവന് വേണ്ടിയാണ് നാം ഭരിക്കുന്നതെന്ന് എപ്പോഴും ഓർമ്മ വേണം. കത്ത് വായിച്ച ടിപ്പുവിന്റെ മിഴികൾ ജലാർദ്രങ്ങളാവുന്നു. മരിച്ചുപോയ തന്റെ ബാപ്പയുടെ ആഗ്രഹപ്രകാരം മൈസൂർ സുൽത്താനായി സ്വയം അവരോധിതനായിരിക്കുന്നു ടിപ്പു. ഐശ്വര്യ സമർത്ഥമായ രാജ്യം, അധികാരത്തിന് ഭീഷണിയൊന്നുമില്ല. എങ്കിലും ബാപ്പയുടെ വാക്കുകൾ ടിപ്പുവിന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. പ്രിയ മകനെ, ടിപ്പു നിന്റെ ഏറ്റവും വലിയ ശത്രു ബ്രിട്ടീഷുകാരായിരിക്കും, കരുതിയിരിക്കുക. മൈസൂർ നാട്ടിലെ പ്രധാന ശില്പികളെയെല്ലാം ടിപ്പു വിളിച്ചു വരുത്തി. കെ ശില്പി മുഖ്യന്മാരെ, നമ്മുടെ ശ്രീരംഗപട്ടണം കോട്ട നമുക്കിനിയും ശക്തിപ്പെടുത്തണം. കോട്ടയ്ക്ക് മുകളിൽ പീരങ്കികൾ സ്ഥാപിക്കണം. എല്ലാ ദിശകളിലേക്കും വെടിയുതിർക്കാൻ സൗകര്യമുണ്ടായിരിക്കണം. കോട്ടയ്ക്കകത്ത് നമുക്കൊരു കൊട്ടാരം വേണം. കൊട്ടാരത്തിൽ നിന്നും കാവേരി തീരത്തേക്ക് ഭൂമിക്കടിയിലൂടെ ഒരു ഗുഹാമാർഗം പണിയണം. എല്ലാം പരമരഹസ്യമായിരിക്കണം, ശീക്രമായിരിക്കണം. കൽപ്പന പോലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നു. വെള്ളപ്പട കപ്പലിലേറി കാവേരിയിലെത്തും മുമ്പേ നമ്മുടെ ഈ കോട്ടയിൽ നിന്നും പീരങ്കികൾ തീതുപ്പും. ഹേ ശില്പികളെ, അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് മസ്ജിദുകൾ. അവ കെട്ടിയുയർത്തുവാനും പരിപാലിക്കുവാനും അവിടെ വച്ചവന്റെ നാമം പ്രകീർത്തിക്കുവാനും അള്ളാഹു ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. അതിനാൽ ഈ കോട്ടയ്ക്കുള്ളിൽ നമുക്കൊരു പള്ളി വേണം. കോട്ടയ്ക്കുള്ളിലെ മസ്ജിദും കോട്ടയോട് ചേർന്നുള്ള ഹൈന്ദവ ക്ഷേത്രവും നമ്മുടെ മതമൈത്രിയുടെ മഹത്തായ പ്രതീകങ്ങളാവണം. മതങ്ങളെല്ലാം മനുഷ്യന്റെ മനഃശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ പരസ്പരം കലഹിക്കാനും കൊല്ലാനുമല്ല.
മതമെന്നാൽ മണ്ണിൽ മനുഷ്യനു തങ്ങളിൽ കലഹിക്കാനുള്ള ദുർമന്ത്രമല്ല. മതമെന്നാൽ മണ്ണിൽ മനുഷ്യനു തങ്ങളിൽ കലഹിക്കാനുള്ള ദുർമന്ത്രമല്ല. കലഹിക്കാൻ തങ്ങളിൽ ഒരുതി മരിക്കുവാൻ, കലഹിക്കാൻ തങ്ങളിൽ ഒരുതി മരിക്കുവാൻ കനിവുള്ളോ കള്ള പറഞ്ഞിട്ടില്ല. ഏ ശില്പികളെ, വീരനായ നമ്മുടെ ബാപ്പയ്ക്ക് ഉചിതമായ ഒരു സ്മാരക മന്ദിരം ഇവിടെ പണിയണം. ഒരു വെണ്ണക്കൽ മന്ദിരം, പേർഷ്യൻ ശില്പഭംഗിയായിരിക്കണം. ആ മന്ദിരത്തിന്റെ തൂണുകൾക്കുള്ള വർണ്ണശിലകൾ ഇറാനിൽ നിന്ന് കൊണ്ടുവരണം. മുറ്റത്ത് മനോഹരമായ പൂന്തോട്ടങ്ങളും പുൽത്തകിടികളും വേണം. ടിപ്പുവിന്റെ കൽപ്പനകളൊക്കെ യാഥാർത്ഥ്യമാകുന്നു. ഒരു ദിവസം സുൽത്താൻ തന്റെ കൊട്ടാരത്തിലെ വായനശാലയിൽ 2000 പുസ്തകങ്ങളുള്ള തന്റെ സ്വകാര്യ വായനശാലയിൽ എന്തോ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണ ഉപദേഷ്ടാവ് അടുത്തെത്തി. സുൽത്താൻ സാഹിബ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന വിപ്ലവകാരികൾക്ക് അവരുടെ സ്വാതന്ത്ര്യ സമര ഫണ്ടിലേക്ക് 500 സ്വർണ നാണയങ്ങൾ അവിടുന്ന് സംഭാവന ചെയ്തിരുന്നല്ലോ. അത് പാഴായില്ല. അമേരിക്കയിൽ നിന്നും ബ്രിട്ടൻ കെട്ടുകെട്ടി. എന്ത്, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നോ? കൊള്ളാം, നമുക്ക് സന്തോഷമായി. അമേരിക്കൻ വിമോചന പോരാളികളെ നമ്മുടെ ആശംസകൾ അറിയിച്ചേക്കും. അവരുടെ സ്വാതന്ത്ര്യത്തെ നാമും അംഗീകരിച്ചതായി അറിയിച്ചേക്കും. ആരവിടെ? മന്ത്രിമുഖ്യന്മാരെല്ലാം നമ്മെ മുഖം കാണിക്കാൻ പറയൂ. ഹേ മന്ത്രിമുഖ്യരെ, വിശാലമായ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിവിധ ഭാഷ സംസാരിക്കുന്നവരാണ്. രാജ്യത്തെ ഓരോ പ്രജയ്ക്കും എപ്പോൾ വേണമെങ്കിലും നമ്മെ കണ്ട് അവരുടെ സങ്കടങ്ങൾ പറയാൻ അവസരമുണ്ടാവണം. ഓരോ ഭാഷക്കാരുടെയും സങ്കടങ്ങൾ നമ്മെ അറിയിക്കുവാൻ ഓരോ സെക്രട്ടറിമാർ വേണം. ഏത് മതക്കാരനായാലും ഏത് ദേശക്കാരനായാലും എല്ലാവർക്കും തുല്യമായി നീതി കിട്ടിയിരിക്കണം. കേസുകൾ വിസ്തരിക്കുമ്പോഴും ശിക്ഷ വിധിക്കുമ്പോഴും സത്യവും നീതിയും ന്യായവും ഉറപ്പുവരുത്തണം. മുസ്ലിം ന്യായാധിപന്മാരും ഹിന്ദു ന്യായാധിപന്മാരും ഒന്നിച്ചിരുന്നു കേസുകൾ വിസ്തരിക്കണം. ഹേ മന്ത്രിമുഖ്യന്മാരെ, നമ്മുടെ രാജ്യസഭ ഒന്ന് വിപുലീകരിക്കണം. ഇംഗ്ലീഷും ഫ്രഞ്ചും പേർഷ്യനും ഹിന്ദുസ്ഥാനിയും വശമായ ബഹുഭാഷാ പണ്ഡിതന്മാർ നമ്മുടെ രാജ്യസഭയിൽ ഉണ്ടാവണം. സുൽത്താൻ സാഹിബ്, മലബാറിൽ നിന്നും ഒരു രഹസ്യ ദൂതൻ അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. കടന്നു വരാൻ പറയൂ. മൈസൂർ പാതുഷാ വിജയിക്കട്ടെ. എന്താണ് വിശേഷങ്ങൾ? പാതുഷാ, മലബാറിൽ എവിടെയും കലാപങ്ങൾ ബാധിച്ചിരിക്കുന്നു. ജനങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മഞ്ചേരിയിലെ കുരുക്കളും ലഹളയ്ക്കിറങ്ങിയിരിക്കുന്നു. എന്ത്, മഞ്ചേരി കുരുക്കൾ നമുക്കെതിരെ കലാപത്തിനിറങ്ങിയെന്നോ? അപ്പോൾ തക്കതായി എന്തോ കാരണമുണ്ടാവും. ആരവിടെ, നമുക്കുടൻ മലബാറിലേക്ക് പോകണം. യാത്രയ്ക്ക് ആവശ്യമായതെല്ലാം സജ്ജമാക്കൂ. 1787 താമരശ്ശേരി ചുരം വഴി ടിപ്പു കോഴിക്കോട്ടെത്തി. മലബാറിലെത്തിയപ്പോ മനസ്സിലായി, കലാപം സുൽത്താൻ ഭരണത്തിനെതിരായല്ല, മറിച്ച് മലബാറിലെ തന്നെ ഗവർണർമാർ നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെതിരായ ജനങ്ങളുടെ പ്രതിഷേധമാണിത്. പ്രജാക്ഷേമ തൽപരനായ ടിപ്പു പ്രശ്നങ്ങളെല്ലാം ഉടൻ പരിഹരിച്ചു. ജനങ്ങളെ ദ്രോഹിച്ച ഗവർണർമാരെ പിരിച്ചുവിട്ടു. കനത്ത നികുതികളെല്ലാം വെട്ടിക്കുറച്ചു. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ ഒരു നികുതി സമ്പ്രദായം ഏർപ്പെടുത്തി. ക്രയവിക്രയ നിയമങ്ങൾ കാര്യക്ഷമമാക്കി. ഒരു പുതിയ നാണയ വ്യവസ്ഥയും സ്ഥാപിച്ചു. ഒരു കൂട്ടം പാവപ്പെട്ട കർഷകർ സങ്കടം പറയാൻ സുൽത്താന്റെ മുമ്പിലെത്തി. എന്താണ് നിങ്ങളുടെ സങ്കടങ്ങൾ? അമ്പുരാനെ, ഞങ്ങൾ മലബാറിലെ പാവപ്പെട്ട കർഷകരാണ്. ഏലവും ചുക്കും കുരുമുളകും നെല്ലും ഞങ്ങൾ കൃഷി ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്നും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ്. ഞങ്ങളിൽ പലർക്കും സ്വന്തമായി ഭൂമിയില്ല. ജന്മിമാരും ഇടത്തട്ടുകാരും ഞങ്ങളെ ചൂഷണം ചെയ്യുന്നു. വിളനാശം വന്നാലും നികുതി കൊടുക്കണം, ജന്മിക്ക് പാട്ടം കൊടുക്കണം. ഞങ്ങൾക്ക് എന്നും കണ്ണീരും കഷ്ടപ്പാടുമാണ്. ഇല്ല, ഇനി മുതൽ നിങ്ങളെ ജന്മിമാരും ഇടത്തട്ടുകാരും ചൂഷണം ചെയ്യില്ല. ജന്മി സമ്പ്രദായം നാം പടിപടിയായി അവസാനിപ്പിക്കും. നിങ്ങളിൽ ഭൂമിയില്ലാത്തവർക്ക് നാം ഇതാ ഭൂമി തരുന്നു. നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ന്യായമായ തറവില നാം ഇതാ പ്രഖ്യാപിക്കുന്നു. ഇടത്തട്ടുകാരെ ഒഴിവാക്കുവാൻ വേണ്ടി വാണിജ്യ സൗകര്യങ്ങൾ നാം വിപുലപ്പെടുത്തുന്നു. വിളനാശം വന്നാൽ ഇനിമേൽ നിങ്ങൾ നികുതിയും പാട്ടവും കൊടുക്കേണ്ടതില്ല. സുൽത്താൻ, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു. അവിടുത്തെ ദൈവം രക്ഷിച്ചു. മലബാറിലെ കർഷകരെ, നിങ്ങൾ നിങ്ങളുടെ കൃഷി സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് പരിഷ്കരിക്കണം. പുതിയ കൃഷികൾ പരീക്ഷിക്കണം. കരിമ്പും പഴവർഗ്ഗങ്ങളും എല്ലാം നിങ്ങൾ വിളയിക്കണം. അണക്കെട്ടുകളും കനാലുകളും നിർമ്മിച്ച് സർക്കാർ നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരും. നിങ്ങളത് കൃഷിക്ക് ഉപയുക്തമാക്കണം. മാത്രമല്ല, കാർഷിക രംഗത്ത് പുതിയ രീതികൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും നാം ഇതാ വാഗ്ദാനം ചെയ്യുന്നു.
ആരവിടെ? സേനാധിപന്മാരായ ഹുസൈൻ അലിഖാനും ഷർഖാനും നമ്മുടെ മുമ്പിൽ ഹാജരാവട്ടെ. രണ്ടുപേരും സുൽത്താന്റെ മുമ്പിൽ ഹാജരായി. ഹുസൈൻ അലിഖാൻ, നിങ്ങൾ ഇന്നു മുതൽ മലബാറിലെ സൈന്യാധിപനാണ്. ഷേർഖാൻ, നിങ്ങൾ ദിവാനായിരിക്കണം. മലബാറിലെ ഭരണവ്യവസ്ഥ ആകെ കൂത്തഴിഞ്ഞു കിടക്കുകയാണ്. എല്ലാം നിങ്ങൾ ഭദ്രമാക്കണം. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം, ഭരണം ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. തൊഴിലൊന്നുമില്ലാത്ത ജനങ്ങൾ മലബാറിൽ ധാരാളമുണ്ട്. കണ്ണൂരിലും കാസർഗോട്ടും രണ്ട് നെയ്ത്ത് ശാലകൾ നിങ്ങൾ സ്ഥാപിക്കണം. നമ്മുടെ പട്ടാളക്കാർക്കുള്ള വസ്ത്രങ്ങളും ആ നെയ്ത്ത് ശാലയിൽ നിർമ്മിക്കണം. മലബാറിൽ വനസമ്പത്ത് ധാരാളമുണ്ടല്ലോ, അവയൊക്കെ സംസ്കരിക്കാനുള്ള ഫാക്ടറികൾ സ്ഥാപിക്കണം. രാജ്യത്തെവിടെയും ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഷേർഖാൻ, നിങ്ങൾക്കറിയുമോ, ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് റോഡുകൾ. മലബാറിൽ യാത്രാ സൗകര്യം അത്ര പോരാ. ആവശ്യമായെടുത്തെല്ലാം രാജപാതകൾ നിർമ്മിക്കണം. പഴയ പാതകൾ വികസിപ്പിക്കണം. പാതയ്ക്ക് ഇരുവശത്തും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. പാതയോരത്ത് വിശ്രമ സങ്കേതങ്ങളും മുസാഫിരി ബംഗ്ലാവുകളും പണിയണം. പിന്നെ മംഗലാപുരത്ത് നമുക്കൊരു സൈനിക കോളേജ് വേണം. പാശ്ചാത്യ യുദ്ധതന്ത്രങ്ങൾ നമ്മുടെ സൈനികരെ പഠിപ്പിക്കണം. സുൽത്താന്റെ കൽപ്പനകളൊക്കെ യാഥാർത്ഥ്യമാകുന്നു. മലബാറിലെ നടപ്പാതകളൊക്കെ രാജപാതകളാകുന്നു. ഏലവും ചുക്കും കുരുമുളകും കയറ്റിക്കൊണ്ട് ആ രാജപാതകളിലൂടെ മാട്ടുവണ്ടികൾ പട്ടണങ്ങളും തുറമുഖങ്ങളും ലക്ഷ്യമാക്കി പായുന്നു. മാട്ടുവണ്ടി നീങ്ങുന്ന കടകട ശബ്ദം മലബാറിൻ്റെ നെഞ്ചിൽ തുടിതുടിപ്പായി. കറുത്ത പൊന്നും കറുത്ത പൊന്നും ഏലവും ചുക്കും കൊണ്ടുപോയിടാ മറുനാടൻ കപ്പലുകൾ കരകണഞ്ഞല്ലോ. മലബാറിൽ നല്ല കാലം വന്നണഞ്ഞല്ലോ. മലബാറിൽ നല്ല കാലം വന്നണഞ്ഞല്ലോ. ആട്ടുവണ്ടി നീങ്ങുന്ന കടകട ശബ്ദം മലബാറിൻ്റെ നെഞ്ചിൽ തുടിതുടിപ്പായി. മലബാറിന്റെ കാർഷിക രംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഷേർഖാൻ, മലബാറിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഇനി ചില മാറ്റങ്ങൾ വരും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതി വ്യത്യാസങ്ങളും തൊട്ടുകൂടായ്മയും എല്ലാം ഇവിടെ നിലനിൽക്കും. സ്ത്രീകളെ മാറുപറയ്ക്കാൻ പോലും അനുവദിക്കാത്ത കാടൻ നിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് അവസാനിപ്പിക്കണം. എല്ലാ മനുഷ്യനും മാന്യമായും ശുചിയായും വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കണം. മാത്രമല്ല, ഇവിടുത്തെ കുടുംബ ബന്ധങ്ങൾ കുറെ കൂടി ശുദ്ധമാക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വിവാഹ ജീവിതത്തിൽ അധിഷ്ഠിതമായിരിക്കണം. വ്യവസ്ഥാപിതമല്ലാത്ത സ്ത്രീ പുരുഷ ബന്ധങ്ങൾ കർശനമായി നിയന്ത്രിക്കണം. കുടുംബജീവിതം പവിത്രമായിരിക്കണം. പവിത്രമായ വിവാഹ ജീവിതം നയിക്കുന്നവർക്ക് സർക്കാർ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഏതു മതക്കാരാവട്ടെ, ഏതു ഭാഷക്കാരാവട്ടെ, അവരുടെ ജീവിതത്തിൽ സത്യവും ശുദ്ധിയും സദാചാര ബോധവും ഉണ്ടായിരിക്കണം. മുസ്ലിങ്ങൾ ശരീഅത്ത് അനുഷ്ഠിക്കുമ്പോൾ ഹിന്ദുക്കൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ആധാരമാക്കി ജീവിക്കണം. എല്ലാ മനുഷ്യരും അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ച് പരസ്പരം സ്നേഹത്തോടെ കഴിയണം. ഷേർഖാൻ, ഈ മലബാറിൽ പ്രസിദ്ധങ്ങളായ ചില പുണ്യക്ഷേത്രങ്ങളുണ്ട്. പാലക്കാട് കൽപ്പാത്തി ക്ഷേത്രം, രാമനാട്ടുകര ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ വയനാട്ടിലെ ജൈന വസതികൾ, ബുദ്ധവിഹാരങ്ങൾ, ഈ പുണ്യക്ഷേത്രങ്ങൾക്കെല്ലാം ആവശ്യമായ ഭൂമി കരവൊഴിവായി കൊടുക്കണം. നമ്മുടെ സംഭാവനയായി സ്വർണ പാത്രങ്ങളും വിളക്കുകളും ആഭരണങ്ങളും വെള്ളിത്താലങ്ങളും എല്ലാം അവിടുത്തേക്ക് കൊടുത്തയക്കണം. മലബാറിലെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് ടിപ്പു ശ്രീരംഗപട്ടണം കോട്ടയിലെത്തി. ദിവസങ്ങൾ അധികം കഴിഞ്ഞില്ല, ശൃംഗേരി മഠാധിപതിയായ ശങ്കരാചാര്യരെ കാണാനില്ല. ടിപ്പു ശൃംഗേരിയിലെത്തി, കാര്യങ്ങൾ അന്വേഷിച്ചു. പ്രശ്നം നിസാരമല്ല. ചില ഹൈന്ദവ നാടുവാരികൾ മഠാധിപതിയെ മാനസികമായി വളരെയധികം പീഡിപ്പിച്ചു. പീഡനം സഹിക്കവയ്യാഞ്ഞു മഠാധിപതി നാടുവിട്ടു. ടിപ്പു പല സ്ഥലത്തും അന്വേഷിച്ചു. ഒടുവിൽ മഠാധിപതിയെ കണ്ടുപിടിച്ചു. ഗുരു, അങ്ങ് എന്തിനാണ് നാടുവിട്ടു പോകുന്നത്? അങ്ങ് ജഗത് ഗുരുവാണ്. അങ്ങ് എവിടെ ആവസിക്കുന്നുവോ അവിടെ ശ്രേയസ് ഉണ്ടാകും. എങ്കിലും അങ്ങ് ശൃംഗേരിയിലേക്ക് മടങ്ങി വരണം. അങ്ങയെ പീഡിപ്പിച്ചവരാരായാലും അവർക്ക് തക്ക ശിക്ഷ നാം കൊടുക്കും. ടിപ്പുവിന്റെ അഭ്യർത്ഥന മാനിച്ച് ആചാര്യർ തിരിച്ചെത്തി. ശൃംഗേരി മഠത്തിന് എല്ലാ സംരക്ഷണവും കനത്ത സംഭാവനയും ടിപ്പു നൽകി. 1788 വീണ്ടും മലബാറിൽ ചിലറെ അസ്വാസ്ഥ്യങ്ങൾ. നയചതുരനായ ടിപ്പു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. മാത്രമല്ല, തന്റെ മകനെ കൊണ്ട് അറക്കൽ രാജകുമാരിയെ വിവാഹം കഴിപ്പിക്കാൻ ടിപ്പു തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ മലബാർ മുസ്ലിങ്ങളുമായി ശാശ്വതമായ ബന്ധം സ്ഥാപിച്ചു. മലബാറിൽ വീണ്ടും സമാധാനത്തിന്റെ ചന്ദ്രോദയമായി.
മലബാറിൽ സൗഭാഗ്യകാലം തെളിഞ്ഞു മലനാട്ടിൽ മഹിമകൾ പൂത്തുലഞ്ഞു മതജാതി ചിന്തയ്ക്കതീതമായി മതസൗഹൃദേന്തു തെളിഞ്ഞു ആനിൽ മലബാറിൽ സൗഭാഗ്യകാലം തെളിഞ്ഞു മലനാട്ടിൽ മഹിമകൾ പൂത്തുലഞ്ഞു. പക്ഷേ മൈസൂർ സിംഹത്തെ എന്നും ഭയന്നു കഴിഞ്ഞിരുന്ന തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരോട് കൂടുതൽ അടുത്തു. ടിപ്പുവിനെ ആക്രമിക്കാൻ കമ്പനിപ്പടയും തിരുവിതാംകൂറും ചേർന്ന് ഒരു തന്ത്രം ആവിഷ്കരിച്ചു. ടിപ്പുവിന്റെ വിശ്വസ്തനും സാമന്തനുമായ കൊച്ചി രാജാവിന്റെ രാജ്യത്തിൽ ഒരു നെടും കോട്ട അവർ കെട്ടിയുയർത്തി. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ടിപ്പു തന്റെ സന്ദേശവും കൊടുത്തൊരു ദൂതനെ തിരുവിതാംകൂറിലേക്ക് അയച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് രാമവർമ്മ വായിച്ചറിയുവാൻ മൈസൂർ പാദുഷാ ടിപ്പു സുൽത്താൻ കൊടുത്തുവിടുന്ന സന്ദേശം. തിരുവിതാംകൂർ രാജ്യത്തിനെ ആക്രമിക്കാൻ മൈസൂർ സാമ്രാജ്യത്തിന് ഉദ്ദേശമില്ല. നിങ്ങളുമായി സൗഹൃദം നാം കാംക്ഷിക്കുന്നു. സ്വദേശിയായ നമ്മെ എതിർക്കാൻ പരദേശികളായ ബ്രിട്ടീഷുകാരോട് താങ്കൾ സഖ്യമുണ്ടാക്കിയത് ശരിയല്ല. പരദേശികളുടെ സഹായത്തോടെ കൊച്ചി രാജാവിന്റെ രാജ്യത്ത് കോട്ട കെട്ടിയതും ശരിയല്ല. അതുകൊണ്ട് ആ കോട്ട പൊളിച്ചു മാറ്റുകയും കൊച്ചി രാജ്യത്തുള്ള നിങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്യണം. തിരുവിതാംകൂർ കത്ത് സ്വീകരിച്ചു. പക്ഷേ പ്രശ്നത്തിൽ നിന്നും തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി. യുദ്ധമല്ലാതെ ടിപ്പുവിന് മറ്റു മാർഗമില്ലാതായി. തിരുവിതാംകൂർ കോട്ട തകർത്ത് മൈസൂർ പട ഇരച്ചു കയറി. എല്ലാം വിട്ടറിഞ്ഞിട്ട് തിരുവിതാംകൂർ സൈന്യം തിരിഞ്ഞോടി. അവരെ സഹായിച്ച കമ്പനിപ്പടയും തൽക്കാലം പിൻവാങ്ങി. കോട്ട പിടിച്ചെടുത്ത് കൊച്ചി രാജാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ടിപ്പു പരദേശികൾക്കെതിരെ തന്റെ വിജയം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. അധികാരി സായിപ്പിൻ കുതിര കുളമ്പടി പതിവായി പതിയുന്ന നാട്ടിൽ അലയഴി പോലതിനെതിരെ മൈസൂർ ഒരു അധികാര ശക്തിയായി മാറി. കുടില സാമ്രാജ്യത്വ കോയ്മയ്ക്കെന്നാദ്യമായി പടവാളുകൊണ്ട് കണക്കു തീർത്തു. കുടില തകൾക്കെല്ലാമെതിരെ സുൽത്താൻ ഒരു ഇടിവാൾ മുളയിച്ചു പാഞ്ഞു. തിരുവിതാംകൂറിലേറ്റ കനത്ത പരാജയം ബ്രിട്ടീഷുകാർക്ക് ശക്തമായി തിരിച്ചടിയായി. ടിപ്പുവിനെ തോൽപ്പിക്കുക ബ്രിട്ടീഷുകാരുടെ അഭിമാന പ്രശ്നമായി. അവർ കരിക്കൽ നീക്കാൻ ആരംഭിച്ചു. പക്ഷെ തന്ത്രജ്ഞനായ ടിപ്പു അതൊക്കെ മനസ്സിലാക്കി. അദ്ദേഹം ഫ്രഞ്ചുകാരുമായി കൂടുതൽ അടുത്തു. ഫ്രഞ്ച് വിപ്ലവകാരികളുടെ സംഘടനയായ യാക്കോബിൻ ക്ലബിൽ ടിപ്പു അംഗമായി. മാത്രമല്ല ഫ്രാൻസുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഒരു സംഘം ദൂതന്മാരെ അദ്ദേഹം പാരീസിലേക്ക് അയച്ചു. ഫ്രഞ്ച് രാജാവ് ലൂയി പതിനാറാമൻ ടിപ്പുവിന്റെ ദൗത്യ സംഘത്തെ മാന്യമായി സ്വീകരിച്ചു. ടിപ്പുവിന് മാന്യമായ ഒരു സൗഹൃദ സന്ദേശവും കൊടുത്തയച്ചു. മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താൻ വായിച്ചറിയുവാൻ ദൂതന്മാർ വശം താങ്കൾ കൊടുത്തയച്ച മസ്ലിൻ തലപ്പാവും പരവതാനിയും ഉരുക്കുകൊണ്ട് നിർമ്മിച്ച വാളും കൈത്തോക്കും നാം സ്നേഹപൂർവ്വം കൈപ്പറ്റി. താങ്കളുടെ സൗഹൃദത്തെ നാം ഏറെ മാനിക്കുന്നു. ഒപ്പം നമ്മുടെ ഹൃദയം നിറഞ്ഞ സൗഹൃദം താങ്കളെയും അറിയിക്കട്ടെ. വർഷങ്ങൾ വീണ്ടും ചിലത് കടന്നുപോയി. ടിപ്പുവിനെ ആക്രമിക്കാൻ ഒരു വിശാല സൈനിക സഖ്യത്തിന് ബ്രിട്ടീഷുകാർ രൂപം കൊടുത്തിരിക്കുന്നു. സുൽത്താനെ പറ്റി കള്ളക്കഥകൾ പടച്ചുവിടുന്നു. മതഭ്രാന്തനായി ഹിന്ദുമത വിരോധിയായി ക്ഷേത്രധ്വംസകനായി ചിത്രീകരിക്കുന്നു. മതവികാരങ്ങൾ ഇളക്കിവിടുന്നു. മോഹന വാഗ്ദാനങ്ങൾ നൽകി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പാട്ടിലാക്കുന്നു. മലബാറിലെ കടത്തനാട് കോട്ടയം ചിറക്കൽ രാജാക്കന്മാരും തിരുവിതാംകൂറും കമ്പനിപ്പടയുടെ കൂടെ കൂടി. ഇന്നലെ വരെ സുൽത്താൻ ഭരണത്തിന്റെ നേട്ടങ്ങളെല്ലാം അനുഭവിച്ച കൊച്ചി രാജാവിനെയും തന്ത്രപൂർവ്വം കമ്പനിപ്പട്ടാളം വശത്താക്കിയിരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും സുൽത്താൻ പതറിയില്ല. ആരവിടെ? സൈനിക വകുപ്പിന്റെ മേധാവി പൂർണയ്യ നമ്മുടെ മുമ്പിൽ ഹാജരാകാൻ പറയൂ. പൂർണയ്യ, നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന അധികാര കൊതിയന്മാരായ ഈ പരദേശികൾക്കെതിരെ നാം നടത്തുന്ന ധർമ്മ സമരത്തിന്റെ അർത്ഥം നമ്മുടെ നാടുവാഴികൾക്കും സാമന്ത രാജാക്കന്മാർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതിൽ നമുക്ക് ദുഃഖമുണ്ട്. ഭാരതീയനായ ടിപ്പുവിന്റെ സൗഹൃദത്തെക്കാൾ പരദേശികളായ വെള്ളക്കാരുടെ ചങ്ങാത്തമാണ് അവർക്കിഷ്ടം. ഏതെങ്കിലും വിധത്തിൽ നമ്മെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം പരദേശികൾ പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിക്കും. അതോടെ നമ്മുടെ മാതൃഭൂമി അന്യാധീനമാകും. അതുകൊണ്ട് പരദേശികളുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടരുതെന്ന് എല്ലാവരോടും നാം അഭ്യർത്ഥിക്കുന്നതായി നിങ്ങൾ ഇപ്പോൾ തന്നെ സന്ദേശം അയക്കണം. പക്ഷേ ടിപ്പുവിന്റെ ഉദ്ദേശശുദ്ധിയെ നാട്ടുരാജ്യങ്ങൾ തെറ്റിദ്ധരിച്ചു. അവർ കമ്പനിപ്പടയോടൊപ്പം നിലയുറപ്പിച്ചു. പൊന്നമ്പുരാനെ, ആ മഹാരാഷ്ട്രന്മാരും നൈസാമിന്റെ സേനയും കമ്പനിപ്പടയോട് സഖ്യം ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയിൽ അവർ ആക്രമിച്ചിരിക്കുന്നു. മറ്റൊരു പടയാളി പാഞ്ഞു വരുന്നു. സുൽത്താൻ സാഹിബ് ബാംഗ്ലൂർ പിടിച്ചടക്കിക്കൊണ്ട് ഇംഗ്ലീഷ് പട്ടാളം ശ്രീരംഗപട്ടണം ലക്ഷ്യമാക്കി നീങ്ങുന്നു. സൈനിക വകുപ്പ് മേധാവി പൂർണയ്യ അടുത്തു വന്നു. പാദുഷ, നമ്മുടെ കോയമ്പത്തൂർ കോട്ട
കമ്പനി പട്ടാളം ആക്രമിച്ചിരിക്കുന്നു. ഉണ്ണയ്യ, ചതിയന്മാരായ കമ്പനിപ്പട ചുറ്റും നിന്ന് നമ്മെ ആക്രമിക്കുന്നു. ഇല്ല, യുദ്ധങ്ങൾ നമുക്ക് പുത്തരിയല്ല, ശക്തിയായി നേരിടണം. കണ്ണൂർ രാജാവിനെയും നമ്മുടെ മലബാർ പടയെയും വിളിക്കൂ. ഇല്ല ബാദുഷാ, അവർക്ക് വരാൻ സാധ്യമല്ല. തിരുവിതാംകൂറും കമ്പനിപ്പടയും ചേർന്ന് മലബാർ ആക്രമിച്ചിരിക്കുന്നു. എന്ത്? പൂർണ്ണയ്യ, നിങ്ങൾ കോയമ്പത്തൂർ കോട്ടയിലേക്ക് പടനയിക്കൂ. ബാംഗ്ലൂരിലെ കമ്പനിപ്പടയെ നാം നേരിടും. സയ്യദ് ഗഫൂർ ഖാൻ മഹാരാഷ്ട്രന്മാരെയും നൈസാമിനെയും താങ്കൾ നേരിടണം. യുദ്ധം മൈസൂർ രാജ്യത്തിലെവിടെയും യുദ്ധം. സുൽത്താന്റെ ശക്തിദുർഗങ്ങളെല്ലാം യുദ്ധഭൂമികളായി മാറിക്കഴിഞ്ഞു. മലബാർ ശത്തിക്കുവാൻ സുൽത്താന് കഴിയുന്നില്ല. പാലക്കാടും കണ്ണൂരും ഫെറോക്കും മലബാർ മുഴുവൻ ശത്രുക്കൾ പിടിച്ചടക്കി കഴിഞ്ഞു. കുടിലരൂപങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു, കൊടിയ വഞ്ചന കൊടി പറത്തിയിടുന്നു, കൊടിമരങ്ങൾ തകരുന്നു കയ്യിലെ കൊടിമണൽ പോലെ മലബാർ വീണുപോയി. 16 വയസ്സിൽ താൻ ആദ്യമായി പടനയിച്ചെത്തിയ മലബാർ, തന്റെയും തന്റെ പ്രിയപ്പെട്ട ബാപ്പയുടെയും കൈക്കരുത്തിൽ എന്നും അമർന്നു കിടന്ന മലബാർ ആ കയ്യിൽ പറ്റിയ പൊടിമണ്ണ് പോലെ വീണുപോയിരിക്കുന്നു. സൈനിക വകുപ്പ് മേധാവി പൂർണയ്യ ഒരു ദിവസം ടിപ്പുവിന്റെ മുമ്പിൽ, ബാബുഷ, ആ കോയമ്പത്തൂർ കോട്ട തിരിച്ചുപിടിക്കാൻ നമുക്കാവില്ല. നമ്മുടെ സൈന്യബലം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. അടിയന്റെ അഭിപ്രായത്തിൽ ഒരു യുദ്ധതന്ത്രമെന്ന നിലയിൽ തൽക്കാലം നമുക്ക് ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്യാം. പൂർണയ്യ, നിങ്ങൾ ഇത്ര ഭീരുവാണോ? ജന്മനാടിനെ പണയം വെച്ചിട്ട് പരദേശിയുമായി സന്ധി ചെയ്യാനോ? സുൽത്താൻ സാഹിബ്, അടിയന്റെ അഭിപ്രായത്തിൽ തൽക്കാലം നമുക്കത് മാത്രമേ നിവർത്തിയുള്ളൂ. കമ്പനി മേധാവികൾ സന്ധിക്ക് തയ്യാറാണ്. കുറച്ച് നാട്ടുരാജ്യങ്ങൾ അവർക്ക് കൊടുത്തിട്ട് മൈസൂർ നമുക്ക് സംരക്ഷിക്കാം. ഓഹോ, അപ്പൊ താങ്കൾ അവരുമായി സംസാരിക്കുകയും ചെയ്തോ? ടിപ്പു തന്റെ വിശ്വസ്തനായ മറ്റൊരു ഉപദേഷ്ടാവിനെ വിളിച്ചു. മീർ സാദിഖ്, എന്താണ് താങ്കളുടെ അഭിപ്രായം? സുൽത്താൻ സാഹിബ്, തൽക്കാലം ഒരു സന്ധിയാണ് നമുക്ക് നല്ലത്. ശരി, നിങ്ങൾക്കെല്ലാം അതാണ് അഭിപ്രായമെങ്കിൽ നാമും അത് അംഗീകരിക്കുന്നു. മീർ സാദിഖ്, കമ്പനി മേധാവികളുമായി താങ്കൾ തന്നെ സംസാരിക്കൂ. കമ്പനി മേധാവികളുമായി സംസാരിച്ചിട്ട് മീർ സാദിഖ് മടങ്ങിയത്. ഇല്ല സുൽത്താൻ, കമ്പനിക്കാരുടെ സന്ധി വ്യവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മീർ സാദിഖ്, സന്ധി എന്നാൽ ഒരുതരം കീഴടങ്ങലാണ്. സന്ധി ചെയ്യാൻ തീരുമാനിച്ചിട്ട് പിന്നെ നഷ്ടങ്ങളെ പറ്റി ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാം നാം അംഗീകരിച്ചെന്ന് പറയൂ, നമുക്ക് മൈസൂർ സംരക്ഷിക്കണം. ഇല്ല സുൽത്താൻ, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയുണ്ട്. എന്താണത്? ഇല്ല, അങ്ങോട്ടത് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല. കാര്യം എന്താണെങ്കിലും തുറന്നു പറയൂ മീർ സാദിഖ്. സുൽത്താൻ, ആ ചതിയന്മാർ ആവശ്യപ്പെട്ട പകുതി രാജ്യം കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. 330 ലക്ഷം രൂപ യുദ്ധനഷ്ടം അവരാവശ്യപ്പെട്ടു. പകുതി പണം ഉടൻ കൊടുക്കണം, ബാക്കി 1 വർഷത്തിനകം. അതും ഞാൻ അംഗീകരിച്ചു. പക്ഷേ പണം പൂർണ്ണമായി കൊടുത്തു നിൽക്കും വരെ അങ്ങയുടെ ഏറ്റവും ചെറിയ 2 കുഞ്ഞുങ്ങളെ ആ ഇബിലീസുകൾക്ക് പണയം കൊടുക്കണം പോലും. മീർ സാദിഖ്, നാം ഈ നാടിന്റെ സുൽത്താനാണ്. പരദേശികളുടെ അടിമത്വത്തിൽ നിന്നും ഈ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി വന്നാൽ ഇതിലധികം ഞാൻ ചെയ്യണം. മീർ സാദിഖ്, ഇതിലധികം ഞാൻ ചെയ്യണം. 8 വയസ്സുള്ള എന്റെ മകൻ അബ്ദുൽ ഖാലിക്കിനെയും 5 വയസ്സുള്ള ഇസുദ്ദീനെയും ഈ മൈസൂർ നാടിന് വേണ്ടി പണയം വെക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവരെ അറിയിച്ചേക്കൂ. സുൽത്താൻ, അരുത് അരുത് സുൽത്താൻ, കുഞ്ഞു മക്കളും പണയം കൊടുക്കരുത്. അഥവാ അങ്ങനെ വേണ്ടി വന്നാൽ ഞങ്ങൾ മന്ത്രിമാരാരെങ്കിലും പണയമാകാം. മീർ സാദിഖ്, എന്റെ പ്രിയപ്പെട്ട മിത്രങ്ങളായ നിങ്ങളെ പണയം വെക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ പിന്നെന്തുകൊണ്ട് എന്റെ കുഞ്ഞുമക്കളെ എനിക്ക് പണയം വെച്ചുകൂടാ? ആരവിടെ നമ്മുടെ ബീഗത്തോട് നാം കൽപ്പിച്ചതായി പറയൂ. 2 കുഞ്ഞുമക്കളെയും കൊണ്ട് നമ്മുടെ മുമ്പിൽ ഹാജരാവാൻ. 2 കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി വരുന്നു റുഖിയ ബീഗം. റുഖിയ, കരയരുത് എന്ന് നിന്നോട് പറയാൻ എനിക്കാവില്ല. പക്ഷേ മൈസൂർ നാട്ടിലെ 1000 കണക്കിന് മാതാക്കൾ കരയാതിരിക്കണമെങ്കിൽ നീ കരഞ്ഞേ മതിയാവൂ. ഇപ്പൊ ഓടിച്ചെന്ന് 2 കുഞ്ഞുങ്ങളെയും എടുത്ത് മുത്തം കൊടുത്തു. ബാപ്പയുടെ പുന്നാര മക്കളെ, വിഷമിക്കരുത്, ബാപ്പയോട് പിണങ്ങരുത്. പരമകാരുണികനായ അള്ളാഹുവിന്റെ കൃപയും സ്നേഹത്താൽ തുടിക്കുന്ന ബാപ്പയുടെ കൽവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. മീർ സാദിഖ്, കൊണ്ടുപോകൂ എന്റെ കുഞ്ഞുമക്കളെ, കൊണ്ടുപോകൂ എന്റെ കുഞ്ഞുമക്കളെ. കുതിരവണ്ടി നീങ്ങിയപ്പോൾ റുഖിയ ബോധമറ്റ് നിലത്ത് വീണു. ഭീകത്തെ താങ്ങിയെടുത്ത് അന്തപ്പുരത്തിലേക്ക് അവശനായി നടന്നു പോകുന്നു ടിപ്പു.
പക്ഷേ ആ രാജ്യസ്നേഹിക്ക് അടങ്ങിയിരിക്കാനായില്ല. ഫ്രഞ്ചുകാരുടെ സഹായത്തോടെ വീണ്ടും അദ്ദേഹം സൈന്യങ്ങളെ സജ്ജമാക്കുന്നു. ഇതിനിടയിൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ഈജിപ്ത് വരെ എത്തിയ മറ്റൊരു വീരനായകൻ ടിപ്പുവിന്റെ സുഹൃത്തായിരിക്കുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം ഒരു സൗഹൃദ സന്ദേശം ടിപ്പുവിന് അയച്ചിരിക്കുന്നു. രണ്ടു മക്കളെയും പകുതി രാജ്യവും തട്ടിയെടുത്തെങ്കിലും ഇപ്പോഴും ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിനെ ഭയമാണ്. ഏത് നിമിഷവും മൈസൂർ സിംഹം തങ്ങൾക്ക് മേൽ ചാടി വീഴുമെന്ന് ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ സർവശക്തിയും എടുത്ത് ഒരന്തിമ യുദ്ധത്തിന് അവർ തയ്യാറെടുത്തു. ഗവർണർ ജനറൽ വെല്ലസ്ലി ടിപ്പുവിനൊരു കത്തെഴുതി. മൈസൂർ ഭരണാധികാരിയായ നിങ്ങൾ ഫ്രഞ്ചുകാറുമായി ചേർന്ന് കമ്പനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി കമ്പനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ കമ്പനിക്ക് നിരുപാധികം കീഴടങ്ങുക. ധീരനായ ടിപ്പു ആ കത്തിന് ചുട്ട മറുപടി കൊടുത്തു. ഗവർണർ ജനറൽ വെല്ലസ്ലി, താങ്കളുടെ കത്തിന് മറുപടി അർഹിക്കുന്നില്ല. മറുപടി കിട്ടിയ നിമിഷം കമ്പനി പട്ടാളം ശ്രീരംഗപട്ടണം കൊണ്ട് വളഞ്ഞു കഴിഞ്ഞു. ധീരനായ ടിപ്പു തന്റെ സേനാനായകന്മാരെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥ പ്രമാണിമാരെയും അടുത്തു വിളിച്ചു. പ്രിയ മിത്രങ്ങളെ, ഏത് നിമിഷവും കമ്പനി പട്ടാളം കോട്ടയാക്രമിച്ചേക്കാം. നമ്മുടെ മുമ്പിൽ രണ്ടു വഴികളുണ്ട്. ഒന്നുകിൽ സിംഹക്കുട്ടികളെ പോലെ പൊരുതാം, വേണ്ടി വന്നാൽ ജന്മനാടിനു വേണ്ടി മരിക്കാം, അല്ലെങ്കിൽ നാണം കെട്ട ആയുധം താഴെ വെച്ച് പരദേശിച്ച് കീഴടങ്ങാം. എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനം? സുൽത്താൻ, വിജയത്തിലേക്കാണെങ്കിലും മരണത്തിലേക്കാണെങ്കിലും അങ്ങോടൊപ്പം ഞങ്ങളുമുണ്ട്, ഞങ്ങളുമുണ്ട്. എന്റെ പ്രിയ മിത്രങ്ങളെ, എനിക്ക് സന്തോഷമായി, എനിക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. ആത്മാഭിമാനത്തോടെ പൂർണ്ണ മനസ്സോടെ എല്ലാവരും നാടിനു വേണ്ടി ദൃഢപ്രതിജ്ഞ ചെയ്യുമ്പോൾ നാടിനെ ഒറ്റിക്കൊടുക്കുവാൻ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയ രണ്ടുപേർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സൈനിക വകുപ്പിന്റെ മേധാവി പൂർണയ്യ, റവന്യൂ വകുപ്പ് മേധാവിയും ദിവാനുമായ മിർ സാദിഖ്. 1799 മെയ് മാസം 4-ാം തീയതി മധ്യാഹ്ന നേരത്ത് ശ്രീരംഗപട്ടണം കോട്ടയ്ക്ക് മുകളിൽ തീതുപ്പിക്കൊണ്ട് സൂര്യൻ നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പീരങ്കിയിൽ നിന്നും കോട്ടയ്ക്ക് നേരെ ആദ്യത്തെ വെടിപൊട്ടി. പിന്നെ പക്ഷേ കോട്ടയിലെ പീരങ്കികൾ നിശബ്ദമാണ്. പരദേശിയുടെ കയ്യിൽ നിന്ന് പണം പറ്റിയ ആ രാജ്യദ്രോഹികൾ വാക്കുപാലിച്ചു. മിർ സാദിഖും പൂർണയ്യയും എല്ലാം നിശബ്ദമാക്കിയിരിക്കുന്നു. പക്ഷേ ടിപ്പുവിന്റെ വിശ്വസ്തനായ മറ്റൊരു സേനാനി സയ്യദ് ഗഫൂർ ഖാൻ കാര്യങ്ങൾ പിടികിട്ടി. സയ്യദ് ഗഫൂർ ഖാൻ സ്വയം കോട്ട നേതൃത്വം ഏറ്റെടുത്തു. പീരങ്കിപ്പടയെ വീണ്ടും സജ്ജമാക്കി. പക്ഷേ പാഞ്ഞു വന്ന ഒരു തീയുണ്ട ഗഫൂർ ഖാന്റെ മാരണം പിളർന്നു. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ടിപ്പു തന്റെ വിശ്വസ്ത സേനാനിയുടെ മരണവാർത്തി അറിഞ്ഞ നിമിഷം എല്ലാം ഇട്ടറിഞ്ഞിട്ട് കുതിരപ്പുറത്ത് പാഞ്ഞു കയറി. ടിപ്പുവിന്റെ മനോഗതി മനസ്സിലാക്കിയതുപോലെ വിശേഷബുദ്ധിയുള്ള ആ കുതിര ഒരഗ്നിശലാഖ പോലെ കുതിച്ചു പായുന്നു. ഇടിവാളിന്റെ ശക്തികളുടെ തന്റെ കരവാളുകൊണ്ട് ടിപ്പു ശത്രുക്കളെ അരിഞ്ഞരിഞ്ഞു തള്ളുന്നു. ശത്രുവിന്റെ അംഗബലം നിമിഷം കൊണ്ട് കുറഞ്ഞു വരുന്നു. ഈ സമയത്ത് തിക്കിലും തിരക്കിലുമിടയിൽ ടിപ്പുവിന്റെ മാറിൽ വെടിയുണ്ടയേറ്റു. ഉരുക്കിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ള ടിപ്പു ഒരു കൈകൊണ്ട് മാരണം പൊത്തിപ്പിടിച്ച് വീണ്ടും ശത്രുവിനെ അരിഞ്ഞരിഞ്ഞു വീഴ്ത്തുന്നു. ആ തന്റെ കുതിരയ്ക്കും വെടിയേറ്റിരിക്കുന്നു. കൗമാരകാലം മുതൽ തന്നോടൊപ്പം കുതിച്ചു പാഞ്ഞ തന്റെ വിശ്വസ്ത മിത്രമായ പടക്കുതിര നിലം പതിച്ചു. ടിപ്പു എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ശരീരം തളരുന്നു. പക്ഷേ ശത്രുക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ല. വീണുകിടക്കുന്ന ടിപ്പുവിന്റെ സ്വർണ്ണ അരപ്പട്ടയും വാളും തട്ടിയെടുക്കാൻ ഒരു ഇംഗ്ലീഷ് പടയാളി ശ്രമിക്കുന്നു. അവശനെങ്കിലും ടിപ്പു തന്റെ വാൾ ഉയർത്തി അവന്റെ കഥ കഴിച്ചു. ഇത് കണ്ട മറ്റൊരു ഇംഗ്ലീഷ് പടയാളക്കാരൻ ഓടി വന്ന് ടിപ്പുവിന്റെ തലയ്ക്ക് വെടിവെക്കുന്നു. ആ ദേശസ്നേഹിയുടെ ചലനം നിലച്ചു. ആ മൈസൂർ സിംഹത്തിന്റെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. ആ ഫക്കീർ തന്ന പുസ്തകം ഞാൻ വായിച്ചു തീർത്തു. അവിടെ അവസാനിക്കുന്നു മഹാനായ ടിപ്പു സുൽത്താൻ.